യൂദിത് ഒന്നാം അധ്യായം. നബുക്കദ്നേസരും അർഫക്സാദും തമ്മിൽ യുദ്ധം. മഹാനഗരമായ നിനവേയിൽ അസീറിയക്കാരെ ഭരിച്ചിരുന്ന നബുക്കദ്നേസറിന്റെ 12 ഭരണവർഷമായിരുന്നു അത്. അർഫക്സാദ് രാജാവ് എക്ബത്താനായിൽ മേദിയായുടെ അധിപതിയായി വാഴുകയായിരുന്നു. അവൻ 3 മുഴം കനത്തിലും 6 മുഴം നീളത്തിലും ചെത്തിയെടുത്ത കല്ലുകൊണ്ട് എക്ബത്താനായിക്ക് ചുറ്റും മതിൽ പണിതു. മതിലിന് 70 മുഴം ഉയരവും 50 മുഴം വീതിയുമുണ്ടായിരുന്നു. കവാടത്തിൽ 100 മുഴം ഉയരവും അടിത്തറയിൽ 60 മുഴം വീതിയുമുള്ള ഗോപുരങ്ങൾ നിർമ്മിച്ചിരുന്നു. സൈന്യത്തിന് ഒന്നിച്ച് കടന്നുപോകാനും കാലാൾപ്പടയ്ക്ക് നിരയായി നീങ്ങാനും കഴിയുമാറ് കവാടങ്ങൾ 70 മുഴം ഉയരത്തിലും 40 മുഴം വീതിയിലുമാണ് പണിതത്. അക്കാലത്താണ് നബുക്കദ്നേസർ രാജാവ് റാഗാവിന്റെ അതിർത്തിയിലുള്ള വിശാലമായ സമതലത്തിൽ വെച്ച് അർഫക്സാദ് രാജാവിനോട് ഏറ്റുമുട്ടിയത്. മലമ്പ്രദേശത്തെ ജനങ്ങളും യുഫ്രട്ടീസ്, ടൈഗ്രീസ്, ഹിദാസ്പസ് എന്നീ നദികളുടെ തീരങ്ങളിൽ വസിച്ചിരുന്നവരും എലിമായരുടെ രാജാവായ അറിയോക്കും സമതലത്തിൽ വെച്ച് അവനോട് ചേർന്നു. അനവധി ജനതകൾ കൽദായ സൈന്യങ്ങളോട് ചേർന്നു. അസീറിയക്കാരുടെ രാജാവായ നബുക്കദ്നേസർ പേർഷ്യയിലും പടിഞ്ഞാറ് കിലിക്യ, ഡമാസ്കസ്, ലബനോന്റെ നേരെ കിടക്കുന്ന പ്രദേശങ്ങൾ എന്നിവയിലും സമുദ്രതീരപ്രദേശങ്ങളിലും വസിച്ചിരുന്നവർക്കും കാർമൽ, ഗിലയാദ്, ഉത്തരഗലീലി, വിശാലമായ എസ്രായേലോൺ താഴ്വര എന്നിവിടങ്ങളിലും സമരിയായിലും അതിനു ചുറ്റുമുള്ള പട്ടണങ്ങളിലും ജോർദാന് അക്കരെ ജെറുസലേം വരെയും ബത്തനി, കെലൂസ്, കാദേശ്, ഈജിപ്തിലെ നദീതീരം, തഹ്ഫാനസ്, റാംസസ് എന്നിവിടങ്ങളിലും താനസ്, മെംഫിസ് ഇവയുൾപ്പെടെ ഗോഷൻ പ്രദേശം മുഴുവനിലും ഈജിപ്തിൽ എത്യോപ്യയുടെ അതിർത്തികൾ വരെയും വസിച്ചിരുന്നവർക്കും സന്ദേശമയച്ചു. എന്നാൽ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ അസീറിയ രാജാവായ നബുക്കദ്നേസറിന്റെ ആജ്ഞ അവഗണിക്കുകയും യുദ്ധത്തിൽ അവനോട് ചേരാൻ വിസമ്മതിക്കുകയും ചെയ്തു. അവർ അവനെ ഭയപ്പെട്ടിരുന്നില്ല. അവരുടെ ദൃഷ്ടിയിൽ അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു. അവന്റെ ദൂതന്മാരെ അവർ വെറും കൈയോടെ അപമാനിതരായി തിരിച്ചയച്ചു. ആ ദേശങ്ങളെല്ലാം നബുക്കദ്നേസറിന്റെ കടുത്ത രോഷത്തിന് പാത്രമായി. കിലിക്യ, ഡമാസ്കസ്, സിറിയ എന്നിവയുടെ മേൽ നിശ്ചയമായും പ്രതികാരം നടത്തുമെന്നും മൊവാബ് നിവാസികളെയും അമ്മോൻ ജനതയെയും യൂദായിലും ഈജിപ്തിൽ ഇരുകടലുകളുടെയും തീരങ്ങൾ വരെയും വസിച്ചിരുന്ന എല്ലാവരെയും വാളിനിരയാക്കുമെന്നും അവൻ തന്റെ സിംഹാസനത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ ശപഥം ചെയ്തു. 17 വർഷം അവൻ അർഫക്സാദ് രാജാവിനെതിരെ സൈന്യത്തെ അയച്ചു. അവനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും അവന്റെ സൈന്യത്തെയും കുതിരപ്പടയെയും രഥങ്ങളെയും നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ അർഫക്സാദിന്റെ നഗരങ്ങൾ കീഴ്പ്പെടുത്തി എക്ബത്താനായിൽ പ്രവേശിച്ച് ഗോപുരങ്ങൾ പിടിച്ചടക്കുകയും കച്ചവടസ്ഥലങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. പ്രതാപമുള്ള പട്ടണത്തെ പരിഹാസപാത്രമാക്കി. അവൻ അർഫക്സാദിനെ റാഗാവു പർവ്വതനിരകളിൽ വെച്ച് ബന്ധനസ്ഥനാക്കി കുന്തം കൊണ്ട് കുത്തി അവനെ പൂർണ്ണമായി നശിപ്പിച്ചു. അനന്തരം അവൻ തന്റെ വിപുലമായ സംയുക്ത സൈന്യവുമായി നിനവയിലേക്ക് മടങ്ങി. അവിടെ അവനും സൈന്യവും 120 ദിവസം വിരുന്നിലും വിശ്രമത്തിലും ചെലവഴിച്ചു. യൂദിത് 2 അധ്യായം. ഹോളോഫർനസിനെ അയക്കുന്നു. നബുക്കദ്നേസർ പറഞ്ഞിരുന്നതുപോലെ 18 വർഷം 1 മാസം 22 ദിവസം ആ പ്രദേശം മുഴുവൻ പ്രതികാരം നടത്തുന്നതിനെപ്പറ്റി അവന്റെ കൊട്ടാരത്തിൽ ആലോചന നടന്നു. അവൻ തന്റെ സേവകന്മാരെയും പ്രഭുക്കന്മാരെയും വിളിച്ചു വരുത്തി തന്റെ രഹസ്യ പദ്ധതി വിശദീകരിച്ചു. ആ പ്രദേശങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ സ്വന്തം നാവുകൊണ്ട് വിവരിച്ചു. തന്റെ കൽപ്പന അനുസരിക്കാത്ത ഏവരെയും നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. പദ്ധതി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അസീറിയ രാജാവായ നബുക്കദ്നേസർ തനിക്ക് നേരെ കീഴിലുള്ള സർവ്വസൈന്യാധിപൻ ഹോളോഫർനസിനെ വിളിച്ചു പറഞ്ഞു. ഭൂമി മുഴുവന്റെയും അധിനാഥനായ ചക്രവർത്തി അറിയിക്കുന്നു, നീ എന്റെ മുൻപിൽ നിന്ന് പോയാലുടൻ ധീരന്മാരായ 120,000 കാലാൾപ്പടയെയും 12,000 കുതിരപ്പടയാളികളെയും ശേഖരിച്ച് പശ്ചിമദേശം മുഴുവൻ ആക്രമിക്കുക. അവർ എന്റെ കൽപ്പന അനുസരിച്ചില്ല. ഞാൻ കോപാക്രാന്തനായി വരികയാണ്. ഭൂമുഖമാസകലം എന്റെ സൈന്യങ്ങളുടെ പാദം കൊണ്ടുമറിയും. എന്റെ പടയാളികൾക്ക് കൊള്ളയടിക്കാൻ അവരെ ഞാൻ ഏൽപ്പിച്ചുകൊടുക്കും. അതിനാൽ കീഴടങ്ങാൻ ഒരുങ്ങിക്കൊള്ളുവിനെന്ന് അവരോട് പറയുക. മുറിവേറ്റവർ താഴ്വരകളിൽ നിറയും. അരുവികളും നദികളും മൃതശരീരങ്ങൾ കൊണ്ട് കവിഞ്ഞൊഴുകും. ഞാൻ അവരെ തടവുകാരാക്കി ലോകത്തിന്റെ അറ്റം വരെ പായിക്കും. നിങ്ങൾ മുൻപേ പോയി അവരുടെ സ്ഥലങ്ങൾ എനിക്കുവേണ്ടി പിടിച്ചടക്കുവിൻ. അവർ നിങ്ങൾക്ക് കീഴടങ്ങും. ശിക്ഷയുടെ നാൾ വരെ
നിങ്ങളവരെ എനിക്കു വേണ്ടി സൂക്ഷിക്കുവിൻ. അവർ വിസമ്മതിച്ചാൽ നിങ്ങൾ കണ്ണടച്ച് കളയരുത്. രാജ്യം മുഴുവൻ കൊലയ്ക്കും കൊള്ളയ്ക്കുമായി ഏൽപ്പിച്ചു കൊടുക്കണം. ഞാനും എന്റെ രാജ്യവുമാണ്, എന്റെ വാക്ക് ഞാൻ നിറവേറ്റും. നിങ്ങളുടെ രാജാവിന്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കാൻ നിങ്ങളും ശ്രദ്ധിച്ചുകൊള്ളുവിൻ. എന്റെ കൽപ്പന മാറ്റമില്ലാതെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുവിൻ, താമസം വരുത്തരുത്. യജമാന സന്നിധി വിട്ടപ്പോൾ തന്നെ ഹോളോഫെർനസ്, അസീറിയൻ സൈന്യത്തിലെ സേനാപതികൾ, മറ്റു പടത്തലവന്മാർ, സേവകന്മാർ എന്നിവരെ വിളിച്ചുകൂട്ടി യജമാനൻ കൽപ്പിച്ചതനുസരിച്ച് തിരഞ്ഞെടുത്ത 120,000 പടയാളികളെയും അശ്വാരൂഢരായ 12,000 വില്ലാളികളെയും ഗണങ്ങളായി തിരിച്ചു. അങ്ങനെ അവർ ആക്രമണ സന്നദ്ധമായ ഒരു വൻ സൈന്യത്തെ സജ്ജമാക്കി. അവൻ സാധനങ്ങൾ കൊണ്ടുപോകാൻ അസംഖ്യം ഒട്ടകങ്ങളെയും കഴുതകളെയും കോവർ കഴുതകളെയും ഭക്ഷണത്തിനായി അനേകം ചെമ്മരിയാടുകളെയും കാളകളെയും കോലാടുകളെയും സംഭരിച്ചു. കൂടാതെ എല്ലാ ആളുകൾക്കും വേണ്ടി ധാരാളം ഭക്ഷണ സാധനങ്ങളും വലിയൊരു തുകയ്ക്ക് സ്വർണവും വെള്ളിയും രാജകൊട്ടാരത്തിൽ നിന്ന് ശേഖരിച്ചു. ഇപ്രകാരം പശ്ചിമദേശങ്ങളെല്ലാം തേര്, കുതിര, തിരഞ്ഞെടുക്കപ്പെട്ട കാലാൽപ്പട ഇവയാൽ നിറയ്ക്കുവാൻ അവൻ മുഴുവൻ സൈന്യവുമായി നബുക്കദ്നേസർ രാജാവിന് മുൻപേ പോയി. വിട്ടുകിളികളെപ്പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും എണ്ണമറ്റ ഒരു സമൂഹം അവരോടുകൂടെ പോയി. നിനവയിൽ നിന്ന് 3 ദിവസം യാത്ര ചെയ്ത് അവൻ ബക്തിയിലെത്ത് സമതലത്തിലെത്തി. അതിന്റെ എതിർവശത്ത് ഉത്തര കിലിക്കയുടെ വടക്കുഭാഗത്തെ പർവ്വതത്തിന് സമീപം പാളയമടിച്ചു. അവിടെ നിന്ന് ഹോളോഫെർനസ് തന്റെ സൈന്യത്തെ മുഴുവൻ, കാലാൾ, കുതിര, തേര് എന്നീ വിഭാഗങ്ങളെയും കൂട്ടി കുന്നിൻ പ്രദേശത്തേക്ക് പോവുകയും പുത്, ലുദ് എന്നീ ദേശങ്ങൾ തകർക്കുകയും റാസിസ് നിവാസികളെയും കെലിയാദേശത്തിന് തെക്കുള്ള മറുപ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ഇസ്മായിലിരെയും കൊള്ളയടിക്കുകയും ചെയ്തു. അനന്തരം യൂഫ്രട്ടീസിന്റെ ഗതി പിന്തുടർന്ന് മെസൊപ്പൊട്ടാമിയയിലൂടെ കടന്ന് അബ്രോൺ അരുവിയുടെ കരയിലുള്ള കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്തിരുന്ന നഗരങ്ങളെല്ലാം സമുദ്രപര്യന്തം തകർത്തു. കിലിക്കൻ പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും എതിർത്തു നിന്നവരെയെല്ലാം വധിക്കുകയും ചെയ്തതിനു ശേഷം അവൻ അറേബ്യയ്ക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന ജാഫെത്തായുടെ തെക്കേ അതിർത്തികളിലേക്ക് കടന്നു. മിദിയാക്കാരെ വളഞ്ഞ് അവരുടെ കൂടാരങ്ങൾ അഗ്നിക്കിരയാക്കി ആട്ടിൻപറ്റങ്ങളെ കവർച്ച ചെയ്തു. അതിനുശേഷം ഗോതമ്പ് കൊയ്ത്തിന്റെ കാലത്ത് അവൻ ദമാസ്കസ് സമഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് വയലുകൾക്ക് തീവയ്ക്കുകയും ആടുമാടുകളെ കൊന്നൊടുക്കുകയും നഗരങ്ങൾ നിർജ്ജനമാക്കുകയും നിലം ശൂന്യമാക്കുകയും യുവാക്കളെ വാളിനിരയാക്കുകയും ചെയ്തു. സമുദ്രതീരദേശങ്ങളായ സീദോൻ, ടൈർ എന്നിവിടങ്ങളിലും സൂർ, ഒക്കിന, ജാംനിയ എന്നിവിടങ്ങളിലും നിവസിച്ചിരുന്ന ജനങ്ങൾ ഭയചകിതരായി തീർന്നു. അസോതൂസിലെയും അസ്കേലോണിലെയും ജനങ്ങളും പരിഭ്രാന്തരായി. യൂദിത് 3 അധ്യായം. സമാധാനത്തിനു വേണ്ടി യാചിക്കുന്നു. അവർ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിച്ചു. ഇതാ, നബുക്കദ്നേസർ മഹാരാജാവിന്റെ ദാസന്മാരായ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തുകൊള്ളുക. ഞങ്ങളുടെ കെട്ടിടങ്ങളും നിലങ്ങളും ഗോതമ്പ് വയലുകളും കന്നുകാലികളും ആട്ടിൻപറ്റങ്ങളും മേച്ചിൽപ്പുറങ്ങളും അവയുടെ ആലകളും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അടിയറ വയ്ക്കുന്നു. അവയോട് എന്തും ചെയ്തുകൊള്ളുക. ഞങ്ങളുടെ നഗരങ്ങളും അതിലെ നിവാസികളും അങ്ങയുടെ അടിമകളാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചുകൊള്ളുക. ജനങ്ങൾ വന്ന് ഇതെല്ലാം ഹോളോഫെർനസിനോട് പറഞ്ഞു. അവൻ സൈന്യസമേതം കടൽ തീരത്തേക്ക് ഇറങ്ങിച്ചെന്നു. മലമുകളിലെ നഗരങ്ങൾ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുകയും അവരിൽ നിന്ന് സമർത്ഥരായ ആളുകളെ തന്നെ സഹായിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. ഇവരും സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളും അവനെ മാലയിട്ട് നൃത്തവാദ്യങ്ങളോടെ സ്വീകരിച്ചു. അവൻ അവരുടെ ആരാധനാ മന്ദിരങ്ങൾ തട്ടിത്തകർത്തു. അവരുടെ വിശുദ്ധമായ ഉപവനങ്ങൾ വെട്ടിക്കളഞ്ഞു. കാരണം ജനതകളെല്ലാം നബുക്കദ്നേസറിനെ മാത്രം ആരാധിക്കുന്നതിനും എല്ലാ നാവുകളും ഗോത്രങ്ങളും അവനെ ദൈവമെന്ന് വിളിക്കുന്നതിനും വേണ്ടി സ്ഥലത്തെ സകല ദേവന്മാരെയും നിർമൂലനം ചെയ്യണമെന്ന് ഹോളോഫെർനസിന് ആജ്ഞ ലഭിച്ചിരുന്നു. അനന്തരം അവൻ ദോഥാന് സമീപം ഉന്നതമായ യൂദാ പർവ്വതനിരയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന എസ്രായേലോണിന്റെ അതിർത്തിയിലെത്തി. അവൻ ഇവിടെ ഗേബായ്ക്കും സ്കിതോപോളിസിനും മധ്യേ പാളയമടിച്ചു. സൈന്യത്തിനാവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കാൻ 1 മാസം മുഴുവൻ അവിടെ താമസിച്ചു. യൂദിത് 4 അധ്യായം. യൂദ പ്രതിരോധത്തിന് ഒരുങ്ങുന്നു. ഇത്രയുമായപ്പോൾ അസീറിയ രാജാവായ നബുക്കദ്നേസറിന്റെ സർവ്വസൈന്യാധിപൻ ഹോളോഫെർനസ് ജനതകളോട് ചെയ്ത കാര്യങ്ങളും
അവരുടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ച് നശിപ്പിച്ച രീതിയും യൂദായിലെ ഇസ്രായേൽ ജനം അറിഞ്ഞു. അവന്റെ മുന്നേറ്റത്തിൽ അവർ അത്യന്തം ഭയപ്പെടുകയും ജെറുസലേമിനെയും തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തെയും ഓർത്ത് പരിഭ്രമിക്കുകയും ചെയ്തു. അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയിട്ട് കുറച്ചുകാലമേ ആയിരുന്നുള്ളൂ. യൂദാജനം വീണ്ടും ഒന്നുചേരുകയും അശുദ്ധമാക്കപ്പെട്ട വിശുദ്ധപാത്രങ്ങൾ, ബലിപീഠം, ദേവാലയം എന്നിവ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ട് ഏറെക്കാലമായില്ല. അതിനാൽ അവർ സമരിയായിലെ ഓരോ പ്രവിശ്യയിലേക്കും കോന, ബേത്ഹോറോൺ, ബൽമായിൻ, ജെറീക്കോ, കോബ, അയസോറ, സാലേം താഴ്വര എന്നിവിടങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചു. അവർ മലമുകളിലെ ഗ്രാമങ്ങൾ കൈയടക്കി സുരക്ഷിതമാക്കി. ഭക്ഷ്യവിഭവങ്ങൾ സംഭരിച്ച് യുദ്ധത്തിനൊരുങ്ങി. കൊയ്ത്ത് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അക്കാലത്ത് ജെറുസലേമിലായിരുന്ന പ്രധാന പുരോഹിതൻ യോവാക്കിം ബത്തൂലിയായിലും ദോതാന സമീപമുള്ള സമതലത്തിന്റെ എതിർവശത്ത് എസ്ത്രായേലോണിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ബത്തോമെസ്തായിമിലും വസിച്ചിരുന്ന ജനങ്ങൾക്ക് മലമ്പാതകളിൽ നിലയുറപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതി. കാരണം ഇവയിലൂടെ യൂത ആക്രമിക്കപ്പെടാം. എന്നാൽ പാത ഇടുങ്ങിയതാണ്. കഷ്ടിച്ച് രണ്ടാളുകൾക്ക് കടക്കാനുള്ള വേദി മാത്രമേയുള്ളൂ. അതിനാൽ കടക്കാൻ ശ്രമിക്കുന്ന ആരെയും നിഷ്പ്രയാസം തടഞ്ഞു നിർത്താം. അങ്ങനെ പ്രധാന പുരോഹിതനായ യോവാക്കിമും ജെറുസലേമിൽ സമ്മേളിച്ച ഇസ്രായേൽ ജനത്തിന്റെ പ്രതിനിധി സഭയും പുറപ്പെടുവിച്ച കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു. ഇസ്രായേലിലെ ഓരോരുത്തരും തീക്ഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു. അവരും ഭാര്യമാരും കുട്ടികളും കന്നുകാലികളും അവിടെ വസിക്കുന്ന വിദേശികളും കൂലിവേലക്കാരും വിലയ്ക്കു വാങ്ങിയ അടിമകളും എല്ലാവരും ചാക്കൊടുത്തു. ജെറുസലേമിലുണ്ടായിരുന്ന ഇസ്രായേലിലെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ദേവാലയത്തിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവർ തലയിൽ ചാരം വിതറി തങ്ങളുടെ ചാക്കുവസ്ത്രം കർത്താവിന്റെ മുൻപിൽ വിരിച്ചു. ബലിപീഠത്തിനു ചുറ്റും ചാക്കുവസ്ത്രം നിരത്തി. തങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർക്കിരയാക്കരുതെന്നും ഭാര്യമാരെ അവരുടെ കവർച്ച മുതലാക്കരുതെന്നും അവകാശമായി തങ്ങൾക്കു ലഭിച്ച നഗരങ്ങൾ നശിപ്പിക്കപ്പെടരുതെന്നും വിജാതീയരുടെ നീച സന്തോഷങ്ങൾക്കായി തങ്ങളുടെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കാൻ ഇടയാക്കരുതെന്നും അവർ ഏകസ്വരത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തോട് കീണപേക്ഷിച്ചു. കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടു. അവരുടെ ക്ലേശങ്ങൾ കാണുകയും ചെയ്തു. യൂദയായാലും ജെറുസലേമിലുമുള്ള ജനം സർവശക്തനായ കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിനു മുൻപിൽ അനേകം ദിവസം ഉപവസിച്ചു. പ്രധാന പുരോഹിതൻ യോവാക്കിമും കർത്താവിന്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പുരോഹിതന്മാരും ചാക്കൊടുത്ത് അനുദിന ദഹനബലികൾ അർപ്പിക്കുകയും ജനത്തിന്റെ നേർച്ചകളും സ്വാഭീഷ്ട കാഴ്ചകളും സമർപ്പിക്കുകയും ചെയ്തു. അവർ തലപ്പാവുകളിൽ ചാരമണിഞ്ഞ് ഇസ്രായേൽ ഭവനത്തെ കരുണാപൂർവം കടാക്ഷിക്കണമെന്ന് കർത്താവിനോട് ഉറക്കെ വിളിച്ചപേക്ഷിച്ചു. യൂദിത്ത് 5 ഹോളോഫർനസിന്റെ യുദ്ധാലോചന. ഇസ്രായേൽ ജനം മലമ്പാതകളടച്ച് ഗിരിശൃംഖങ്ങൾ സുശക്തമാക്കി സമതലങ്ങളിൽ പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തി യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നുവെന്ന് അസീറിയൻ സൈന്യാധിപൻ ഹോളോഫർനസ് കേട്ടു. അവന് കഠിനമായ കോപമുണ്ടായി. അവൻ മൊവാബിലെ പ്രഭുഖന്മാരെയും അമ്മോനിലെ സൈന്യാധിപന്മാരെയും തീരപ്രദേശങ്ങളിലെ ഭരണകർത്താക്കളെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, കാനാന്യരെ, മലമ്പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഈ ജനം ഏതാണ്? ഏതെല്ലാം നഗരങ്ങളിലാണ് അവർ വസിക്കുന്നത്? അവരുടെ സൈന്യം എത്രത്തോളം വലുതാണ്? അവരുടെ പ്രതാപവും ശക്തിയും എന്തിലടങ്ങിയിരിക്കുന്നു? അവരുടെ സൈന്യത്തെ നയിക്കുകയും രാജാവെന്ന നിലയിൽ അവരെ ഭരിക്കുകയും ചെയ്യുന്നതാരാണ്? പശ്ചിമദിക്കിൽ വസിക്കുന്നവരിൽ ഇവർ മാത്രം എന്നെ വന്ന് കാണാൻ വിസമ്മതിച്ചത് എന്തുകൊണ്ടാണ്? ആഖിയോറിന്റെ ഉപദേശം. അമ്മോനിയരുടെ നേതാവ് ആഖിയോർ പറഞ്ഞു, യജമാനൻ ഈ ദാസന്റെ വാക്ക് കേട്ടാലും സമീപ മലമ്പ്രദേശത്ത് ജീവിക്കുന്ന ഈ ജനത്തിന്റെ സത്യാവസ്ഥ ഞാൻ പറയാം. ഈ ദാസൻ അസത്യം പറയുകയില്ല. കൽദായ വംശത്തിൽപ്പെട്ടവരാണീ ജനം. കൽദായയിൽ വസിച്ചിരുന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ദേവന്മാരെ ആരാധിക്കാൻ വിസമ്മതിച്ചതിനാൽ ഒരു കാലത്ത് അവർക്ക് മെസോപ്പൊട്ടാമിയായിൽ പോയി താമസിക്കേണ്ടി വന്നു. ഇവർ പൂർവികന്മാരുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് തങ്ങൾക്ക് അറിയാനിടയായ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. അതിനാൽ അവരുടെ ദേവന്മാരുടെ മുൻപിൽ നിന്ന് ഇവർ പുറന്തള്ളപ്പെടുകയും മെസോപ്പൊട്ടാമിയായിലേക്ക് ഓടിപ്പോയി അവിടെ ദീർഘകാലം വസിക്കുകയും ചെയ്തു. തങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലം വിട്ട് കാനാൻ എന്ന ദേശത്തേക്ക് പോകാൻ അവരുടെ ദൈവം കൽപ്പിച്ചു. അവിടെ വാസമുറപ്പിച്ച അവർ ധാരാളം സ്വർണവും വെള്ളിയും കന്നുകാലികളും കൊണ്ട് സമ്പന്നരായി. കാനാനിൽ ക്ഷാമം ബാധിച്ചപ്പോൾ അവർ ഈജിപ്തിലേക്ക് പോവുകയും
ഭക്ഷണം ലഭിച്ച കാലമത്രയും അവിടെ പാർക്കുകയും ചെയ്തു. അവർ അവിടെ എണ്ണമറ്റ ഒരു വലിയ സമൂഹമായി വർദ്ധിച്ചു. അതിനാൽ ഈജിപ്തിലെ രാജാവ് അവരെ വെറുത്തു. അവനവരെ ഇഷ്ടിക നിർമ്മിക്കാൻ നിയോഗിച്ച് അടിമകളാക്കി പീഡിപ്പിച്ച് മുതലെടുത്തു. അപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും അവിടുന്ന് തീരാവ്യാധികളാൽ ഈജിപ്തിനെ മുഴുവൻ പീഡിപ്പിക്കുകയും ചെയ്തു. ഈജിപ്തുകാർ തങ്ങളുടെ കൺമുമ്പിൽ നിന്ന് അവരെ ആട്ടിപ്പായിച്ചു. ദൈവം അവരുടെ മുൻപിൽ ചെങ്കടലിനെ വറ്റിച്ചു. അവിടുന്ന് സീനായ്, കാദിഷ് ബർണിയ എന്നിവിടങ്ങളിലൂടെ അവരെ നയിക്കുകയും മരുഭൂമിയിൽ ജീവിച്ചിരുന്നവരെ ഓടിച്ചു കളയുകയും ചെയ്തു. അങ്ങനെ അവർ അമോര്യരുടെ നാട്ടിൽ വസിച്ചു. അവർ തങ്ങളുടെ ശക്തി കൊണ്ട് ഹെഷ്ബോൺ നിവാസികളെ നശിപ്പിച്ചു. ജോർദാൻ കടന്ന് മലമ്പ്രദേശമാകെ കൈവശപ്പെടുത്തി. കാനാനിയർ, പെരീസ്യർ, ജബൂസ്യർ, ഷെക്കംകാർ, ഗിർഗാഷ്യർ എന്നിവരെ തുരത്തി. ദീർഘകാലം അവർ അവിടെ പാർത്തു. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധിയുണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോടു കൂടെയുണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ അവർ ദയനീയമായി പരാജയമടഞ്ഞു. അവർക്ക് വിദേശങ്ങളിലേക്ക് അടിമകളായി പോകേണ്ടി വന്നു. ശത്രുക്കൾ അവരുടെ ദൈവത്തിന്റെ ആലയം നിലം പരിചാക്കുകയും നഗരങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തിങ്കലേക്ക് മടങ്ങിവരുകയും ചിതറിക്കപ്പെട്ടുപോയ ദിക്കുകളിൽ നിന്ന് തിരിച്ചുവരികയും വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജെറുസലേം കൈവശമാക്കുകയും വിജനമായ മലമ്പ്രദേശത്ത് വാസമുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ എന്റെ യജമാനനായ പ്രഭോ, അറിവുകൂടാതെ വല്ല പിഴകളും ഇപ്പോൾ ഈ ജനത്തിന് വന്നുപോയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ദൈവത്തിനെതിരായി അവർ പാപം ചെയ്യുകയും നാം അത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെന്ന് അവരെ തോൽപ്പിക്കാം. എന്നാൽ അവരുടെ ദേശത്ത് ഒരതിക്രമവുമില്ലെങ്കിൽ എന്റെ യജമാനൻ അവരെ വിട്ടുപോയാലും അവരുടെ കർത്താവ് അവരെ രക്ഷിക്കും. അവരുടെ ദൈവം അവരെ കാത്തു സൂക്ഷിക്കും. നാം ലോകസമക്ഷം ലജ്ജിതരാകും. ആഖിയോർ ഇത് പറഞ്ഞു തീർന്നപ്പോൾ പാളയത്തിന്റെ ചുറ്റും നിന്നവർ ആവലാതിപ്പെട്ടു തുടങ്ങി. ഹോളോഫർനസിന്റെ സേനാനായകന്മാരും കടൽത്തീരത്തുനിന്നും മുവാബിൽ നിന്നും വന്നവരും അവനെ വധിക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അവർ പറഞ്ഞു, ഇസ്രായേലിനെ ഞങ്ങൾ ഭയപ്പെടുകയില്ല. യുദ്ധം ചെയ്യുന്നതിന് ശക്തിയോ കഴിവോ ഇല്ലാത്ത ജനതയാണവർ. ഹോളോഫർനസ് പ്രഭോ, നമുക്ക് കയറിച്ചെല്ലാം. അങ്ങയുടെ വൻപിച്ച സൈന്യം അവരെ ഗ്രസിക്കും. യൂദിത് 6 ആഖിയോറിനെ യഹൂദർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആലോചനാ സംഘത്തിന് പുറത്തുണ്ടായിരുന്നവരുടെ കോലാഹലം നിലച്ചപ്പോൾ അസീറിയൻ സൈന്യാധിപൻ ഹോളോഫർനസ് ആഖിയോറിനോടും മുവാബിരോടും വിദേശികളുടെ മുൻപിൽ വെച്ച് പറഞ്ഞു, ആഖിയോറെ, എഫ്രായിം കൂലികളെ, ഇസ്രായേൽ ജനതയെ രക്ഷിക്കാൻ അവരുടെ ദൈവമുള്ളതുകൊണ്ട് അവരോട് യുദ്ധത്തിന് പോകരുതെന്ന് ഞങ്ങളോട് പറയാൻ നിങ്ങൾ ആരാണ്? നബുക്കദ്നേസർ അല്ലാതെ മറ്റാരാണ് ദൈവം? അവൻ സൈന്യത്തെ അയച്ച് അവരെ ഭൂമുഖത്തുനിന്ന് നിർമ്മാർജ്ജനം ചെയ്യും. അവരുടെ ദൈവം അവരെ രക്ഷിക്കുകയില്ല. രാജസേവകന്മാരായ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അവരെ നശിപ്പിക്കും. ഞങ്ങളുടെ കുതിരപ്പടയുടെ ശക്തിയെ ചെറുത്തു നിൽക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഞങ്ങൾ അവരെ അഗ്നിക്കിരയാക്കും. അവരുടെ മലകൾ അവരുടെ രക്തം കുടിച്ചു മതിക്കും. വയലുകൾ അവരുടെ മൃതശരീരങ്ങൾ കൊണ്ടു നിറയും. ഞങ്ങളെ ചെറുത്തു നിൽക്കാൻ അവർക്ക് കഴിവുണ്ടാവുകയില്ല. അവർ നിശേഷം നശിക്കും. ലോകം മുഴുവന്റെയും നാഥനായ നബുക്കദ്നേസർ രാജാവിന്റെ വചനമാണിത്. അവനാണ് സംസാരിക്കുന്നത്. അവന്റെ വാക്കുകൾ നിഷ്ഫലമാവുകയില്ല. എന്നാൽ ആഖിയോറെ, അമ്മൂനിരുടെ കൂലിക്കാരനായ നീ ഇന്നു പറഞ്ഞത് ദ്രോഹകരമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടുവന്ന ഈ വംശത്തിന്റെ മേൽ ഞാൻ പ്രതികാരം ചെയ്യുന്ന ദിനം വരെ നീ എന്റെ മുഖം ദർശിക്കുകയില്ല. ഞാൻ മടങ്ങിവരുമ്പോൾ എന്റെ സൈന്യത്തിന്റെ വാളും എന്റെ ഭൃത്യന്മാരുടെ കുന്തവുമേറ്റ് ശരീരം പിളർന്ന് നീ അവരുടെ വ്രണിതരുടെ കൂടെ വീഴും. ഇപ്പോൾ എന്റെ അടിമകൾ നിന്നെ ആ മലമ്പ്രദേശത്ത് പാതകളുടെ സമീപമുള്ള നഗരങ്ങളിലൊന്നിൽ പാർപ്പിക്കാൻ പോവുകയാണ്. അവരോടൊപ്പം നശിക്കുന്നതുവരെ നീ മരിക്കുകയില്ല. അവർ പിടിക്കപ്പെടുകയില്ലെന്ന് സത്യമായും വിശ്വസിക്കുന്നെങ്കിൽ നീ മുഖം താഴ്ത്തിയിരിക്കുന്നതെന്തിന്? ഞാനാണ് പറഞ്ഞത്. എന്റെ വാക്കുകളിലൊന്നുപോലും പാഴാവുകയില്ല. അനന്തരം ആഖിയോറിനെ പിടിച്ചുകൊണ്ടുപോയി ബത്തൂലിയായിലെ ഇസ്രായേൽ ജനത്തെ ഏൽപ്പിക്കാൻ ഹോളോഫർനസ് പാളയത്തിൽ തന്റെ പരിചാരകരായ അടിമകളോട് ആജ്ഞാപിച്ചു. അവർ അവനെ പാളയത്തിൽ നിന്ന് സമതലത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അവർ മലനാട്ടിലേക്ക് കയറി ബത്തൂലിയായുടെ താഴ്വരകളിലെ അരുവികൾക്കരികെ എത്തി. നഗരവാസികൾ അവരെ കണ്ടയുടനെ
ആയുധങ്ങൾ കയ്യിലെടുത്ത് ഓടി കുന്നിൻമുകളിലെത്തി. കവിണക്കാർ കല്ലുകൾ എറിഞ്ഞ് അവർ മുകളിലേക്ക് കടക്കാതെ തടഞ്ഞു. എങ്കിലും അവർ മലഞ്ചരിവിൽ സുരക്ഷിത സ്ഥാനത്ത് എത്തി. ആഘിയോറിനെ ബന്ധിച്ച് കുന്നിന്റെ അടിവാരത്തിൽ ഉപേക്ഷിച്ചിട്ട് യജമാന സന്നിധിയിലേക്ക് അവർ മടങ്ങി. ഇസ്രായേൽ ജനം നഗരത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവനെ കണ്ടു. അവർ അവന്റെ കെട്ടുകൾ അഴിച്ച് ബത്തൂലിയായിൽ കൊണ്ടുവന്ന് നഗരത്തിലെ നീതിപീഠത്തിന് മുൻപിൽ നിർത്തി. ഷിമയോൻ ഗോത്രജനായ മിക്കായുടെ പുത്രൻ ഉസിയ, ഗൊത്തോനിയേലിന്റെ പുത്രൻ കാബ്രസ്, മെൽക്കിയേലിന്റെ പുത്രൻ കാർമിസ് എന്നിവരായിരുന്നു അക്കാലത്തെ നീതിപാലകന്മാർ. അവർ നഗരത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി. അവരുടെ യുവാക്കളും സ്ത്രീകളും സഭയിൽ ഓടിയെത്തി. ആഖിയോർ ജനമധ്യത്തിലേക്ക് ആനയിക്കപ്പെട്ടു. സംഭവിച്ചതെന്തെന്ന് ഉസിയ അവനോട് ആരാഞ്ഞു. ഹോളോഫെർനസിന്റെ സദസ്സിൽ നടന്നതും അസീറിയൻ നേതാക്കന്മാരുടെ മുൻപിൽ താൻ പറഞ്ഞതും ഇസ്രായേൽ ഭവനത്തിനെതിരെ അങ്ങേയറ്റം ധിക്കാരത്തോടെ ഹോളോഫെർനസ് ജൽപ്പിച്ചതുമായ കാര്യങ്ങൾ അവൻ വെളിപ്പെടുത്തി. അപ്പോൾ ജനം ദൈവത്തെ സാഷ്ടാംഗം നമസ്കരിച്ച് ആരാധിച്ചു. അവർ അവിടത്തോട് നിലവിളിച്ചപേക്ഷിച്ചു, സ്വർഗത്തിന്റെ ദൈവമായ കർത്താവെ, അവരുടെ അഹങ്കാരം കാണണമേ, ഞങ്ങളുടെ ജനത്തിനേൽക്കുന്ന അപമാനമോർത്ത് അവിടുന്ന് കരുണ കാണിക്കണമേ, അവിടുത്തെ സമർപ്പിത ജനതയെ കടാക്ഷിക്കണമേ. അവർ ആഖിയോറിനെ ആശ്വസിപ്പിക്കുകയും മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തു. ഉസിയ അവനെ സദസ്സിൽ നിന്ന് തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും ശ്രേഷ്ഠന്മാർക്ക് ഒരു വിരുന്ന് നൽകുകയും ചെയ്തു. തങ്ങളെ സഹായിക്കണമേ എന്ന് അവർ രാത്രി മുഴുവൻ ഇസ്രായേലിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. 7 ബത്തൂലിയ ഉപരോധിക്കുന്നു. അടുത്ത ദിവസം ഹോളോഫെർനസ് തന്റെ സൈന്യത്തോടും തന്നോട് ചേർന്ന സഖ്യകക്ഷികളോടും പാളയം വിട്ട് ബത്തൂലിയായ്ക്കെതിരെ നീങ്ങാനും മലമ്പ്രദേശത്തേക്കുള്ള പാതകൾ പിടിച്ചടക്കാനും ഇസ്രായേലിനോട് യുദ്ധമാരംഭിക്കാനും കൽപ്പിച്ചു. അവരുടെ പോരാളികൾ അന്നു തന്നെ പാളയം വിട്ട് മുന്നേറി. 170,000 കാലാളും 12,000 കുതിരപ്പടയും കൂടാതെ സാധന സാമഗ്രികൾ വഹിക്കുന്ന ഭടന്മാരുടെ ഒരു വലിയ സമൂഹവും അടങ്ങിയതായിരുന്നു ആ സൈന്യം. ബത്തൂലിയായ്ക്ക് സമീപം താഴ്വരയിൽ അരുവിയുടെ കരയിൽ അവർ പാളയമടിച്ചു. സൈന്യം ദോതാനിൽ ബാൽബയും വരെ വീതിയിലും ബത്തൂലിയ മുതൽ എസ്രായേലോണിന് അഭിമുഖമായുള്ള ക്യാമോൺ വരെ നീളത്തിലും വ്യാപിച്ചു. ആ വമ്പിച്ച സൈന്യത്തെ കണ്ട് ഇസ്രായേലിയർ ഭയവിഹ്വലരായി പരസ്പരം പറഞ്ഞു, ഇവർ നമ്മുടെ നാട് മുഴുവൻ വിഴുങ്ങിക്കളയും. ഇവരുടെ ഭാരം താങ്ങാൻ പോരുന്ന ശക്തി മലകൾക്കോ താഴ്വരകൾക്കോ കുന്നുകൾക്കോ ഇല്ല. പിന്നീട് ഓരോരുത്തരും തങ്ങളുടെ ആയുധങ്ങളുമെടുത്ത് ഗോപുരങ്ങളിൽ ആഴികൂട്ടി രാത്രി മുഴുവൻ കാവൽ നിന്നു. 2 ഹോളോഫെർനസ് ബത്തൂലിയായിലെ ഇസ്രായേലിയർ നോക്കി നിൽക്കെ തന്റെ കുതിരപ്പടയെ നയിച്ചു. നഗരത്തിലേക്കുള്ള വഴികൾ പരിശോധിക്കുകയും അവർക്കു വെള്ളം നൽകിയിരുന്ന നീർച്ചാലുകൾ സന്ദർശിച്ച് അവ പിടിച്ചടക്കി കാവലേർപ്പെടുത്തുകയും ചെയ്തു. അനന്തരം അവൻ തന്റെ സൈന്യത്തിലേക്ക് മടങ്ങി. ഏസാവിന്റെ സന്തതികളുടെ നേതാക്കന്മാരും മൊവാബിയരുടെ തലവന്മാരും തീരദേശത്തെ സൈന്യാധിപന്മാരും അവനെ സമീപിച്ചു പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ സൈന്യം പരാജയപ്പെടാതിരിക്കേണ്ടതിന് ഈ വാക്കു ശ്രവിച്ചാലും ഈ ഇസ്രായേൽ ജനം ആശ്രയം വച്ചിരിക്കുന്നത് അവരുടെ കുന്തങ്ങളിലല്ല, തങ്ങൾ വസിക്കുന്ന മലകളുടെ ഉയരത്തിലാണ്. അവയുടെ മുഗൾ പരപ്പിലെത്തുക എളുപ്പമല്ല. അതിനാൽ പ്രഭോ, നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കിയാൽ സൈന്യത്തിൽ ഒരാളും അങ്ങേക്ക് നഷ്ടപ്പെടുകയില്ല. അങ്ങ് പാളയത്തിലിരിക്കുക, ഭടന്മാരെല്ലാം അങ്ങയോടൊത്തുണ്ടായിരിക്കട്ടെ. മലയുടെ അടിവാരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന അരുവി കൈവശപ്പെടുത്താൻ ഈ ദാസന്മാരെ അനുവദിക്കുക. ഇവിടെ നിന്നാണല്ലോ ബത്തൂലിയായിലെ ജനങ്ങൾക്കെല്ലാം ജലം ലഭിക്കുന്നത്. അങ്ങനെ ദാഹം കൊണ്ട് അവർ നശിക്കും, അവർ നഗരം വിട്ടൊഴിയും. ഞങ്ങളും ഞങ്ങളുടെ ആളുകളും സമീപത്തുള്ള മലകളുടെ മുകളിലേക്ക് പോകാം. ആരും നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ അവിടെ പാളയമടിച്ച് കാവൽ നിൽക്കാം. അവരും ഭാര്യമാരും കുഞ്ഞുങ്ങളും ക്ഷാമത്താൽ നശിക്കും. വാളേൽക്കാതെ തന്നെ തങ്ങൾ വസിക്കുന്ന തെരുവുകളിൽ അവരുടെ മൃതദേഹം ചിതറിക്കിടക്കും. അങ്ങനെ അങ്ങേക്ക് അവരോട് കഠിനമായി പ്രതികാരം ചെയ്യാം. കാരണം അവർ അങ്ങയെ എതിർത്തു, സമാധാനത്തോടെ അങ്ങയെ സ്വീകരിച്ചില്ല. ഹോളോഫെർനസിനും സേവകന്മാർക്കും ഈ വാക്കുകൾ സന്തോഷപ്രദമായി. അങ്ങനെ ചെയ്യാൻ അവൻ കൽപ്പന നൽകി. അമ്മോനിയരുടെ സൈന്യം അസീറിയരുടെ 5,000 ഭടന്മാരോട് കൂടെ മുൻപോട്ട് നീങ്ങി. താഴ്വരയിൽ പാളയമടിക്കുകയും ഇസ്രായേലിയരുടെ അരുവികളും ചാലുകളും കൈവശപ്പെടുത്തുകയും ചെയ്തു. ഏസാവിന്റെയും അമ്മോന്റെയും സന്തതികൾ മുകളിലെത്തി ദോതാനെതിരെയുള്ള മലനാട്ടിൽ പാളയമടിച്ചു. അവരുടെ ആളുകളിൽ ചിലരെ തെക്കോട്ടും കിഴക്കോട്ടും മുക്മൂർ അരുവിയുടെ കരയിൽ കൂസിക്ക് സമീപം അക്രാബായിലേക്ക് മയച്ചു.
ബാക്കി അസീറിയൻ സൈന്യം സമതലത്തിൽ പാളയമടിക്കുകയും ആ പ്രദേശമാകെ നിറയുകയും ചെയ്തു. അവരുടെ കൂടാരങ്ങളും പക്ഷിവിഭവങ്ങളുടെ വാഹനങ്ങളും അസംഖ്യമായിരുന്നു. അവരൊരു വലിയ സമൂഹമായിരുന്നു. ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് രക്ഷാമാർഗമൊന്നും കാണാതെ ധൈര്യം ക്ഷയിച്ച് ഇസ്രായേൽ ജനം ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു. കാലാളും തേരുകളും കുതിരപ്പടയും ഉൾപ്പെട്ട അസീറിയൻ സൈന്യം ബത്തൂലിയക്കാർ വെള്ളം നിറച്ചുവെച്ച പാത്രങ്ങളെല്ലാം ശൂന്യമാകുന്നതുവരെ 34 ദിവസം അവരെ ഉപരോധിച്ചു. അവരുടെ ജലസംഭരണികൾ വറ്റിവരണ്ടു. ഒരു ദിവസമെങ്കിലും തൃപ്തിയാവോളം കുടിക്കാൻ അവർക്ക് വെള്ളമില്ലാതായി. അവർക്ക് കുടിക്കാൻ കൊടുത്തിരുന്നത് അളന്നാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആശയറ്റു. സ്ത്രീകളും യുവാക്കളും നഗരവീഥികളിലും പടിവാതിൽക്കലും ദാഹം മൂലം മൂർച്ഛിച്ചു വീണു. അല്പം പോലും ശക്തി അവരിൽ അവശേഷിച്ചില്ല. അപ്പോൾ യുവാക്കന്മാരും സ്ത്രീകളും കുട്ടികളുമുൾപ്പെടെ ജനമെല്ലാം ഉസിയായുടെയും നഗരാധിപന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും മുൻപിൽ വച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവമായിരിക്കട്ടെ നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ വിധികർത്താവ്. അസീറിയക്കാരോട് സഖ്യം ചെയ്യാതിരുന്ന നിങ്ങൾ ഞങ്ങളോട് വലിയ ദ്രോഹമാണ് ചെയ്തത്. ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ദാഹത്താലും കൊടിയ നാശത്താലും അവരുടെ മുൻപിൽ നിലത്ത് ചിതറാൻ ദൈവം ഞങ്ങളെ അവർക്ക് വിറ്റിരിക്കുകയാണ്. ഉടനെ ഹോളോഫെർനസിനെയും സൈന്യം മുഴുവനെയും വിളിച്ചു വരുത്തി നഗരം അടിയറ വയ്ക്കുക. അവർ കൊള്ളയടിക്കട്ടെ. അവരുടെ തടവുകാരായിരിക്കുന്നതാണ് ഭേദം. അടിമകളായാലും ഞങ്ങളുടെ ജീവൻ രക്ഷിക്കപ്പെടുമല്ലോ. ഞങ്ങളുടെ ശിശുക്കൾ മുൻപിൽ വീണു മരിക്കുന്നത് ഞങ്ങൾ സാക്ഷികളാകുകയോ ഭാര്യമാരും കുട്ടികളും അന്ത്യശ്വാസം വലിക്കുന്നത് കാണുകയോ വേണ്ടല്ലോ. ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് ഞങ്ങളെ ശിക്ഷിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെയും സ്വർഗത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങൾ വിവരിച്ചതൊന്നും അവിടുന്ന് ഇന്ന് ചെയ്യാതിരിക്കട്ടെ. സദസ്സിലാകെ വലിയ വിലാപമുയർന്നു. അവർ ദൈവമായ കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു. ഉസിയ അവരോട് പറഞ്ഞു, എന്റെ സഹോദരന്മാരെ, ധൈര്യമായിരിക്കുവിൻ. 5 ദിവസം കൂടി പിടിച്ചു നിൽക്കാം. അതിനു മുൻപ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ കൃപ വീണ്ടും നമ്മുടെ മേൽ ചൊരിയും. അവിടുന്ന് നമ്മെ നിശേഷം കൈവിടുകയില്ല. എന്നാൽ ഈ ദിനങ്ങൾ ഒരു സഹായവും ലഭിക്കാതെ കടന്നുപോയാൽ ഞാൻ നിങ്ങൾ പറയുന്നതുപോലെ ചെയ്യാം. അനന്തരം അവൻ ജനത്തെ അവരവരുടെ സ്ഥാനത്തേക്ക് അയക്കുകയും അവർ നഗരത്തിന്റെ മതിലുകളിലും ഗോപുരങ്ങളിലും കയറി സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. അവൻ സ്ത്രീകളെയും കുട്ടികളെയും വീട്ടിലേക്ക് അയച്ചു. നഗരമാകെ നൈരാശ്യത്തിലാണ്ടു. യൂദിത് 8 അധ്യായം. യൂദിത്. അക്കാലത്ത് യൂദിത് ഈ കാര്യങ്ങൾ കേട്ടു. മെറാറിയുടെ മകളായിരുന്നു അവൾ. മെറാറിയുടെ പൂർവികർ തലമുറക്രമത്തിൽ ഓക്സ്, ജോസഫ്, ഒസിയേൽ, എൽക്കിയ, അനനിയാസ്, ഗിദയോൻ, റഫായിം, അഹിതൂബ്, ഏലിയ, ഹിൽക്കിയ, എലിയാബ്, നഥനായേൽ, സലാമിയേൽ, സരസദായ്, ഇസ്രായേൽ. യൂദിത്തിന്റെ ഭർത്താവ് മനാസെ അവളുടെ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ടവനായിരുന്നു. ബാർലിക്കൊയ്ത്തിന്റെ കാലത്ത് അവൻ മരണമടഞ്ഞു. വയലിൽ കറ്റകെട്ടുന്നതിന് മേൽനോട്ടം വഹിക്കുമ്പോൾ അവൻ കഠിനമായ ചൂടേറ്റ് വീണു. ശയ്യാവലംബിയായ അവൻ സ്വനഗരമായ ബത്തൂലിയായിൽ വച്ച് മരണമടഞ്ഞു. അവർ അവനെ ദോഥാനും ബാലാമോനും മധ്യേയുള്ള വയലിൽ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു. വിധവയായിത്തീർന്ന യൂദിത് 3 കൊല്ലവും 4 മാസവും വീട്ടിൽ താമസിച്ചു. അവൾ പുരമുകളിൽ ഒരു കൂടാരം നിർമ്മിച്ചു. അരയിൽ ചാക്കു ചുറ്റുകയും വൈധവ്യ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു. വിധവയായതിനുശേഷം സാബത്തിന്റെ തലേനാളും സാബത്തും അമാവാസിയുടെ തലേനാളും അമാവാസിയും ഉത്സവദിനങ്ങളും ഇസ്രായേൽ ജനത്തിന്റെ ആഹ്ലാദ ദിനങ്ങളുമൊഴികെ മറ്റെല്ലാ ദിവസവും അവൾ ഉപവാസമനുഷ്ഠിച്ചു. അവൾ സുന്ദരിയും ആകർഷകയായ മുഖശോഭയുള്ളവളുമായിരുന്നു. ഭർത്താവായ മനാസയുടെ വകയായി അവൾക്ക് സ്വർണവും വെള്ളിയും ദാസീദാസന്മാരും കന്നുകാലികളും വയലുകളും ലഭിച്ചു. അവൾ ഈ സമ്പത്ത് പരിപാലിച്ചു പോന്നു. ദൈവത്തോട് അതീവ ഭക്തിയുണ്ടായിരുന്ന അവളെ ആരും ദുഷിച്ചില്ല. യൂദിത് ഇസ്രായേലിയർക്ക് ധൈര്യം പകരുന്നു. ജലക്ഷാമം കൊണ്ട് തളർന്ന ജനം ഭരണാധികാരികളുടെ മേൽ ചൊരിഞ്ഞ നീചമായ വാക്കുകളും 5 ദിവസം കഴിഞ്ഞ് നഗരം അസീറിയായ്ക്ക് അടിയറ വയ്ക്കാമെന്ന് ഉസിയ അവരോട് ആണയിട്ട് പറഞ്ഞതും യൂദിത് കേട്ടു. അവൾ തന്റെ വസ്തുവകകളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ദാസിയെ അയച്ച് നഗരശ്രേഷ്ഠന്മാരായ കാബ്രസിനെയും കാർമിസിനെയും വിളിപ്പിച്ചു. അവൾ അവരോട് പറഞ്ഞു, ബത്തൂലിയ ജനത്തിന്റെ ഭരണകർത്താക്കളെ, ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഇന്നു നിങ്ങൾ ജനത്തോട് പറഞ്ഞത് ശരിയല്ല. നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ കർത്താവ് തിരിഞ്ഞ് നമ്മെ സഹായിക്കാത്ത പക്ഷം
നഗരം ശത്രുക്കൾക്ക് അടിയറ വെച്ചുകൊള്ളാമെന്ന് നിങ്ങൾ ദൈവത്തെയും നിങ്ങളെയും സാക്ഷിയാക്കി ആണയിട്ട് വാഗ്ദാനം ചെയ്തു. ഇന്ന് ദൈവത്തെ പരീക്ഷിക്കുകയും മനുഷ്യരുടെ മുൻപിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്ന നിങ്ങൾ ആരാണ്? സർവശക്തനായ കർത്താവിനെ നിങ്ങൾ പരീക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഒന്നും ഗ്രഹിക്കുകയില്ല. മനുഷ്യഹൃദയങ്ങളുടെ ഉള്ളറയിൽ പ്രവേശിച്ച് അവൻ ചിന്തിക്കുന്നതെന്തെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കാവില്ല. ഇവയെല്ലാം ഉണ്ടാക്കിയ ദൈവത്തെ പരീക്ഷിക്കാമെന്നും അവിടുത്തെ മനസ്സ് കാണുകയും ചിന്ത മനസ്സിലാക്കുകയും ചെയ്യാമെന്നും വിചാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? എന്റെ സഹോദരന്മാരെ, പാടില്ല. നമ്മുടെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കരുത്. ഈ 5 ദിവസത്തിനകം നമ്മെ രക്ഷിക്കാൻ അവിടുത്തേക്ക് ഇഷ്ടമില്ലെങ്കിൽ തന്നെയും തനിക്കിഷ്ടമുള്ള ഏതു സമയത്തും നമ്മെ രക്ഷിക്കാനോ ശത്രുക്കളുടെ മുൻപാകെ നമ്മെ നശിപ്പിക്കാനോ അവിടുത്തേക്ക് കഴിയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ച് കീഴടക്കാനും ദൈവം മനുഷ്യനെ പോലെയല്ല. അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വിളിച്ച് സഹായം അപേക്ഷിക്കാം. അവിടുന്ന് പ്രസാദിക്കുന്നെങ്കിൽ നമ്മുടെ സ്വരം ശ്രവിക്കും. പണ്ടത്തെപ്പോലെ കരനിർമ്മിതമായ ദേവന്മാരെ ആരാധിച്ച ഒരു ഗോത്രമോ കുടുംബമോ ജനതയോ നഗരമോ നമ്മുടെ തലമുറയിലോ ഇക്കാലത്തോ ഉണ്ടായിട്ടില്ല. നമ്മുടെ പിതാക്കന്മാർ വാളിനിരയായതും കവർച്ച ചെയ്യപ്പെട്ടതും ശത്രുക്കളുടെ മുൻപിൽ ഭീകരമായി കഷ്ടതകൾ അനുഭവിച്ചതും അങ്ങനെ പ്രവർത്തിച്ചതിനാലാണ്. എന്നാൽ നാം അവിടുത്തെയല്ലാതെ മറ്റൊരു ദൈവത്തെ അറിയുന്നില്ല. അതിനാൽ അവിടുന്ന് നമ്മയോ നമ്മുടെ രാജ്യത്തെയോ അവജ്ഞയോടെ വീക്ഷിക്കുകയില്ലെന്ന് നാം പ്രത്യാശിക്കുന്നു. നാം പിടിക്കപ്പെട്ടാൽ യൂത മുഴുവൻ പിടിക്കപ്പെടുകയും നമ്മുടെ വിശുദ്ധ മന്ദിരം കൊള്ളയടിക്കപ്പെടുകയും ചെയ്യും. അത് അശുദ്ധമാക്കിയതിന്റെ ശിക്ഷ അവിടുന്ന് നമ്മുടെ മേൽ ചുമത്തും. വിജാതിയരുടെ ഇടയിൽ നാം അടിമകളായി കഴിയുമ്പോൾ നമ്മുടെ സഹോദരന്മാർ കൊല്ലപ്പെട്ടതിന്റെയും നമ്മുടെ നാടിന്റെ അടിമത്തത്തിന്റെയും നമ്മുടെ പൈതൃകാവകാശം നഷ്ടപ്പെട്ടതിന്റെയും ഉത്തരവാദിത്വം നമ്മുടെ ശിരസിൽ പതിക്കും. നമ്മെ കീഴടക്കുന്നവരുടെ ദൃഷ്ടിയിൽ നമ്മൾ നിന്ദിതരും പരിഹാസ്യരുമാകും. അടിമത്തം നമുക്ക് ഗുണകരമാവുകയില്ല. നമ്മുടെ ദൈവമായ കർത്താവ് അത് നമ്മുടെ അപമാനത്തിന് കാരണമാക്കും. അതിനാൽ സഹോദരന്മാരെ, നമ്മുടെ സഹോദരന്മാർക്ക് നമുക്ക് മാതൃക കാട്ടാം. അവരുടെ ജീവൻ നമ്മെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രീകോവിലിന്റെയും ദേവാലയത്തിന്റെയും ബലിപീഠത്തിന്റെയും സുരക്ഷിതത്വവും നമ്മിലാണ്. ഇങ്ങനെയിരിക്കെ പിതാക്കന്മാരെപ്പോലെ നമ്മെയും ശോധന ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി പറയാം. അവിടുന്ന് അബ്രഹത്തിനോട് ചെയ്തതും ഇസഹാക്കിനെ പരീക്ഷിച്ചതും തന്റെ അമ്മാവനായ ലാബാന്റെ ആടുകളെ സംരക്ഷിക്കുമ്പോൾ സിറിയായിലെ മെസൊപ്പൊട്ടാമിയയിൽ വെച്ച് യാക്കോബിന് സംഭവിച്ചതും ഓർക്കുക. അവരുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ചതുപോലെ അവിടുന്ന് നമ്മെ അഗ്നിയിൽ പരീക്ഷിക്കുകയോ നമ്മോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല. തന്നോടടുപ്പമുള്ളവരെ അവിടുന്ന് പ്രഹരിക്കുന്നത് ശാസനയെന്ന നിലയിലാണ്. ഉസിയ അവളോട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ആത്മാർത്ഥതയോടെയാണ്. നിന്റെ വാക്കുകൾ നിഷേധിക്കാനാവുകയില്ല. ഇന്ന് ആദ്യമല്ല നിന്റെ ജ്ഞാനം വെളിപ്പെടുന്നത്. നിന്റെ ഹൃദയം സത്യസന്ധമായതിനാൽ ജനമെല്ലാം ആദ്യം മുതലേ നിന്റെ ജ്ഞാനം അംഗീകരിച്ചിട്ടുണ്ട്. ദാഹവിവശരായ ജനം ഞങ്ങളെക്കൊണ്ട് വാഗ്ദാനം ചെയ്യിച്ചു, ആ പ്രതിജ്ഞ ലംഘിക്കാവതല്ല. നീ ഭക്തയാകയാൽ ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് മഴ പെയ്യിച്ച് നമ്മുടെ ജലസംഭരണികൾ നിറയ്ക്കും. നമ്മൾ തളർന്നു വീഴുകയില്ല. യൂദിത് അവരോട് പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, നമ്മുടെ ഭാവി തലമുറകളിലെല്ലാം അറിയപ്പെടുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. ഇന്ന് രാത്രി നിങ്ങൾ നഗര കവാടത്തിങ്കൽ നിൽക്കുവിൻ. ഞാൻ എന്റെ ദാസിയുമായി പുറത്തേക്ക് പോകും. നഗരം ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാമെന്ന് ജനത്തോട് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ആ ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് എന്റെ കൈകൊണ്ട് ഇസ്രായേലിനെ രക്ഷിക്കും. എന്റെ പദ്ധതി എന്തെന്ന് അറിയാൻ ശ്രമിക്കരുത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്തു കഴിയുന്നതുവരെ ഞാൻ നിങ്ങളോട് പറയുകയില്ല. ഉസിയായും ഭരണാധിപന്മാരും അവളോട് പറഞ്ഞു, സമാധാനത്തോടെ പോവുക. നമ്മുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ ദൈവമായ കർത്താവ് നിനക്ക് മുൻപേ പോകട്ടെ. അവർ കൂടാരത്തിൽ നിന്ന് പോയി സ്വസ്ഥാനങ്ങളിൽ നിന്നു. യൂദിത് 9 അധ്യായം. യൂദിത്തിന്റെ പ്രാർത്ഥന. അനന്തരം യൂദിത് സാഷ്ടാംഗം വീണു, തലയിൽ ചാരം പൂശി, ധരിച്ചിരുന്ന ചാക്കുവസ്ത്രം അനാവരണം ചെയ്ത് ജെറുസലേം ദേവാലയത്തിൽ സായാഹ്ന ധൂപാർപ്പണത്തിന്റെ സമയത്ത് കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു, എന്റെ പിതാവായ ശിമയോന്റെ ദൈവമായ കർത്താവെ, ഒരു കന്യകയെ മലിനയാക്കാൻ അവളുടെ വസ്ത്രമഴിക്കുന്ന, അവളെ ലജ്ജിപ്പിക്കാൻ അവളുടെ നഗ്നത വെളിപ്പെടുത്തുന്ന, അവളെ അപമാനിക്കാൻ അവളുടെ ഗർഭപാത്രം മലിനമാക്കുന്ന ഏതു വിദേശിയനോടും പ്രതികാരം ചെയ്യുന്നതിന് അവിടുന്ന് എന്റെ പിതാവിന് ഗഡ്ഗം കൊടുത്തുവല്ലോ. എന്തെന്നാൽ അത് ഒരിക്കലും സംഭവിക്കരുത് എന്നാണ് അവിടുത്തെ കൽപ്പന.
എങ്കിലും അവർ അത് ചെയ്തു. അതിനാൽ അവരുടെ ഭരണകർത്താക്കൾ കൊല്ലപ്പെടാനും അവരുടെ ചതിപ്രയോഗത്താൽ ലജ്ജ പൂണ്ട കിടക്കകൾ രക്തപങ്കിലുമാകാനും അവിടുന്ന് ഇടവരുത്തി. സിംഹാസനസ്ഥനായിരുന്ന രാജകുമാരന്മാരോടൊന്നിച്ച് അടിമകളെയും അവിടുന്ന് അടിച്ചു വീഴ്ത്തി. അവരുടെ ഭാര്യമാർ കൊള്ളയടിക്കപ്പെട്ടു, പുത്രിമാർ തടവിലാക്കപ്പെട്ടു. അങ്ങയോടുള്ള ഭക്തിയിൽ തീക്ഷ്ണതയും തങ്ങളുടെ രക്തത്തെ മലിനമാക്കിയതിൽ വെറുപ്പും ഉൾക്കൊണ്ട് അവിടുത്തെ സഹായം അപേക്ഷിച്ച അരുമസന്താനങ്ങൾക്ക് അവിടുന്ന് കൊള്ള മുതലെല്ലാം വീതിച്ചു. ദൈവമേ, എന്റെ ദൈവമേ, വിധവയായ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുന്നാണ് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങളും ചെയ്തത്. ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ. അതെ, അവിടുത്തെ ഹിതം നിറവേറി. അവിടുന്ന് നിശ്ചയിച്ച കാര്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്ന് ഇതാ ഞങ്ങൾ എന്നു പറഞ്ഞു. എന്തെന്നാൽ അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കിയവയും അവിടുത്തെ വിധികൾ മുന്നറിവോടു കൂടിയവയുമാണ്. അസീറിയരുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. കുതിരകളാലും കുതിരക്കാരാലും അവർ പ്രബലരായിരിക്കുന്നു. കാലാൾപടയുടെ ശക്തിയിൽ അവർ അഹങ്കരിക്കുന്നു. പരിച, കുന്തം, വില്ല്, കവിണ എന്നിവയിൽ അവർ ആശ്രയിക്കുന്നു. അവിടുന്നാണ് യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവെന്ന് അവർ ഗ്രഹിക്കുന്നില്ല. കർത്താവ് എന്നത്രേ അവിടുത്തെ നാമം. അവിടുത്തെ ശക്തിയാൽ അവരുടെ കരുത്ത് തകർക്കണമേ. അവിടുത്തെ കോപത്തിൽ അവരുടെ പ്രതാപം നശിക്കട്ടെ. അവിടുത്തെ ശ്രീകോവിൽ അശുദ്ധമാക്കാനും അവിടുത്തെ മഹത്തായ നാമം കുടികൊള്ളുന്ന വിശുദ്ധ മന്ദിരം മലിനമാക്കാനും ബലിപീഠത്തിന്റെ വളർകോൺ വാളുകൊണ്ട് മുറിച്ചുകളയാനും അവർ ഉന്നം വയ്ക്കുന്നു. അവരുടെ അഹങ്കാരം കാണണമേ. അവിടുന്ന് അവരുടെ മേൽ കോപം വർഷിച്ചാലും വിധവയായ എനിക്ക് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ട ശക്തി നൽകണമേ. പ്രഭുവിനോടൊപ്പം അടിമയെയും ദാസനോടൊപ്പം പ്രഭുവിനെയും എന്റെ അധരത്തിന്റെ വ്യാജത്താൽ വീഴ്ത്തണമേ. ഒരു നാരിയുടെ കൈയാൽ അവരുടെ അഹങ്കാരം തകർക്കണമേ. അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ്. അവശരെ താങ്ങുന്നവനും നിരാധാരരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ്. എന്റെ പിതാവിന്റെ ദൈവമേ, ഇസ്രായേലിന്റെ അവകാശത്തിന്റെ ദൈവമേ, ഭൂസ്വർഗങ്ങളുടെ കർത്താവേ, സമുദ്രങ്ങളുടെ സൃഷ്ടാവേ, അവിടുത്തെ സൃഷ്ടികളുടെ എല്ലാം രാജാവേ, എന്റെ പ്രാർത്ഥന ശ്രവിക്കണമേ. അവിടുത്തെ ഉടമ്പടിക്കും വിശുദ്ധ ഭവനത്തിനും സിയോൻ മലയ്ക്കും അവിടുത്തെ മക്കളുടെ ഗൃഹത്തിനുമെതിരായി നിഷ്ഠൂര പദ്ധതികൾ ആസൂത്രണം ചെയ്ത അവരെ വ്രണപ്പെടുത്താനും ചതയ്ക്കാനും എന്റെ വ്യാജോക്തികൾക്ക് ശക്തി നൽകണമേ. അവിടുന്ന് ദൈവമാണെന്നും എല്ലാ ശക്തിയുടെയും പ്രതാപത്തിന്റെയും ദൈവമാണെന്നും അവിടുന്നല്ലാതെ ഇസ്രായേൽ ജനത്തിന് മറ്റൊരു സംരക്ഷകനില്ലെന്നും അവിടുത്തെ ജനവും എല്ലാ ജനതയും ഗോത്രങ്ങളും അറിയട്ടെ. യൂദിത് 10 ശത്രുപാളയത്തിലേക്ക്. യൂദിത് ഇസ്രായേലിന്റെ ദൈവത്തോടുള്ള പ്രലാപവും പ്രാർത്ഥനയും അവസാനിപ്പിച്ചതിനുശേഷം സാഷ്ടാംഗം വീണുകിടന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് ദാസിയെയും കൂട്ടിക്കൊണ്ട് സാബത്തുകളിലും ഉത്സവങ്ങളിലും താമസിക്കാറുള്ള ഭവനത്തിലേക്ക് പോയി. താൻ ധരിച്ചിരുന്ന ചാക്കുവസ്ത്രവും വിധവാ വസ്ത്രവും മാറ്റി കുളിച്ചതിനുശേഷം അവൾ അമൂല്യമായ പരിമളതൈലം പൂശി തലമുടി ചീകി ശിരോഭൂഷണമണിഞ്ഞു. തന്റെ ഭർത്താവ് മനാസെ ജീവിച്ചിരിക്കുമ്പോൾ താൻ അണിയാറുള്ള ഏറ്റവും മനോഹരമായ വസ്ത്രമണിഞ്ഞു. ചെരുപ്പു ധരിച്ചും വളകളും മാലകളും മോതിരവും കമ്മലും മറ്റാഭരണങ്ങളുമണിഞ്ഞും പുരുഷന്മാരുടെ കണ്ണുകളെ മയക്കത്തക്ക വിധം അതീവ സൗന്ദര്യവതിയായി ചമഞ്ഞു. അവൾ ഒരു കുപ്പി വീഞ്ഞും ഒരു പാത്രം എണ്ണയും ദാസിയെ ഏൽപ്പിച്ചു. വറുത്ത ധാന്യവും ഉണങ്ങിയ പഴങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരടയും നേർമയുള്ള അപ്പവും ഒരു സഞ്ചിയിൽ നിറച്ച് പാത്രങ്ങളെല്ലാം പൊതിഞ്ഞുകെട്ടി ദാസിയെ ഏൽപ്പിച്ചു. അനന്തരം അവൾ ബത്തൂലിയ നഗര കവാടത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ നഗരശ്രേഷ്ഠന്മാരായ കാബ്രിസ്, കാർമിസ് എന്നിവരോടുകൂടെ ഉസിയ നിൽക്കുന്നത് കണ്ടു. അവളുടെ മുഖത്തിനും ഉടയാടുകൾക്കും വന്ന മാറ്റം അവർ ശ്രദ്ധിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ അവർക്കഗാധമായ മതിപ്പുളവായി. അവർ അവളോട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നൽ കൃപ ചൊരിയുകയും നിന്റെ പദ്ധതി നിറവേറ്റുകയും ചെയ്യട്ടെ. അങ്ങനെ ഇസ്രായേൽ ജനം അഭിമാനം കൊള്ളുകയും ജെറുസലേം ഉയർത്തപ്പെടുകയും ചെയ്യട്ടെ. അവൾ ദൈവത്തെ ആരാധിച്ചു. അവൾ അവരോട് പറഞ്ഞു, നഗരകവാടം എനിക്ക് തുറന്നു തരാൻ കൽപ്പന നൽകുക. ഞാൻ പോയി നമ്മൾ സംസാരിച്ച കാര്യം നിറവേറ്റട്ടെ. അതനുസരിച്ച് വാതിൽ തുറന്നു കൊടുക്കാൻ അവർ യുവാക്കന്മാരോട് കൽപ്പിച്ചു. അവർ വാതിൽ തുറന്നു. യൂദിത് ദാസിയോടൊത്ത് പുറത്തു കടന്നു. അവൾ മലയുടെ താഴേക്കിറങ്ങി. താഴ്വരയിലൂടെ അവൾ നടന്നു നീങ്ങുന്നത് ദൃഷ്ടിയിൽ നിന്നും മറയുന്നതുവരെ നഗരവാസികൾ നോക്കി നിന്നു.
അവർ നേരെ താഴ്വരയിലൂടെ നടന്നു. അസീറിയക്കാരുടെ കാവൽ ഭടന്മാർ അവളെ കണ്ടു. അവർ അവളെ പിടികൂടി ചോദ്യം ചെയ്തു, നീ ഏതു വർഗക്കാരിയാണ്? എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ടു പോകുന്നു? അവൾ പറഞ്ഞു, ഞാൻ ഒരു ഹെബ്രായ പുത്രി, അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവർ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാറായി. നിങ്ങൾ അവരെ വിഴുങ്ങിക്കളയും. ഞാൻ നിങ്ങളുടെ സൈന്യാധിപൻ ഹോളോഫെർനസിനെ കണ്ട് ശരിയായ വിവരങ്ങൾ ധരിപ്പിക്കാൻ പോവുകയാണ്. തന്റെ ഒരാളും പിടിക്കപ്പെട്ടോ കൊല്ലപ്പെട്ടോ നഷ്ടപ്പെടാതെ മലനാടാകെ പിടിച്ചടക്കാനൊതുകുന്ന ഒരു മാർഗം ഞാൻ അവന് കാണിച്ചു കൊടുക്കും. സൗന്ദര്യത്തിടമ്പായി തോന്നിയ അവളുടെ മുഖം ദർശിക്കുകയും വാക്കുകൾ ശ്രവിക്കുകയും ചെയ്തപ്പോൾ അവർ അവളോട് പറഞ്ഞു, ഞങ്ങളുടെ യജമാനന്റെ സമീപത്തേക്ക് ഓടിപ്പോന്നതുകൊണ്ട് നീ നിന്റെ ജീവൻ രക്ഷിച്ചു. ഇപ്പോൾ തന്നെ അവന്റെ കൂടാരത്തിലേക്ക് ചെല്ലുക. ഞങ്ങളിൽ ചിലർ കൊണ്ടുചെന്നാക്കാം. അവന്റെ മുൻപിൽ ഭയത്തിനവകാശമില്ല. ഞങ്ങളോട് പറഞ്ഞത് തന്നെ അവനോടും പറയുക. അവൻ നിന്നോട് ദയാപൂർവം പെരുമാറും. അവളെയും ദാസിയെയും അനുഗമിക്കുന്നതിന് അവരിൽ നിന്ന് 100 പേർ തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ ഹോളോഫെർനസിന്റെ കൂടാരത്തിലേക്ക് അവരെ നയിച്ചു. അവളുടെ ആഗമന വാർത്ത കൂടാരം തോറും പരന്നപ്പോൾ പാളയമാകെ ഇളകിവശായി. അവൾ ഹോളോഫെർനസിന്റെ കൂടാരത്തിന് വെളിയിൽ കാത്തുനിൽക്കുമ്പോൾ അവർ ചുറ്റും കൂടി. അവർ ഹോളോഫെർനസിനോട് അവളെപ്പറ്റി പറഞ്ഞു. അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന അവർ അവളെപ്പോലെയാണ് ഇസ്രായേലരെല്ലാമെന്ന് നിരൂപിച്ച് അവരെ പുകഴ്ത്തി. അവർ പരസ്പരം പറഞ്ഞു, ഇത്തരം സ്ത്രീകളുള്ള ഈ ജനതയെ ആരെങ്കിലും അവഹേളിക്കുമോ? നിശ്ചയമായും അവരിൽ ആരും ജീവനോടിരിക്കാൻ പാടില്ല. അവരെ സ്വതന്ത്രരായി വിട്ടാൽ അവർ ലോകം മുഴുവൻ കെണിയിൽപ്പെടുത്തും. ഹോളോഫെർനസിന്റെ അനുചരന്മാരും സേവകന്മാരും പുറത്തുവന്ന് അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹോളോഫെർനസ് സ്വർണവും മരതകവും മറ്റു രത്നങ്ങളും കൊണ്ടലങ്കരിച്ച ചെമ്മന്ന മേൽക്കട്ടിയുടെ കീഴിൽ കിടക്കയിൽ വിശ്രമിക്കുകയായിരുന്നു. അവളെപ്പറ്റി പറഞ്ഞത് കേട്ട് അവൻ എഴുന്നേറ്റ് വെള്ളിവിളക്കുകളുടെ അകമ്പടിയോടുകൂടെ കൂടാരവാതിൽക്കലെത്തി. തങ്ങളുടെ മുൻപിലെത്തിയ യൂതത്തിന്റെ മുഖസൗന്ദര്യം കണ്ട് ഹോളോഫെർനസും സേവകന്മാരും അത്ഭുതപരതന്ത്രരായി. അവൾ സാഷ്ടാംഗം വീണ് അവനെ വണങ്ങി. അവന്റെ അടിമകൾ അവളെ എഴുന്നേൽപ്പിച്ചു. യൂദിത്ത് 11 യൂദിത്ത് ഹോളോഫെർനസുമായി സംസാരിക്കുന്നു. ഹോളോഫെർനസ് അവളോട് പറഞ്ഞു, സ്ത്രീയെ, ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട. ലോകാധിപതിയായ നബുക്കദ്നേസറിനെ സേവിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. മലനാട്ടിൽ വസിക്കുന്ന നിന്റെ ജനം എന്നെ അവഹേളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവരുടെ നേരെ കുന്തമുയർത്തുകയില്ലായിരുന്നു. അവർ തന്നെ വിളിച്ചുവരുത്തിയ അനർത്ഥങ്ങളാണിത്. നീ അവരെ വിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോന്നത് എന്തിനെന്ന് പറയുക. നീ സുരക്ഷിതയാണ്, ധൈര്യമായിരിക്കുക. ഇന്നു രാത്രി മുതൽ നിന്റെ ജീവൻ സുരക്ഷിതമാണ്. ആരും നിന്നെ ദ്രോഹിക്കുകയില്ല. എന്റെ യജമാനനായ നബുക്കദ്നേസറിന്റെ സേവകരോടെന്ന പോലെ എല്ലാവരും നിന്നോട് സ്നേഹപൂർവം പെരുമാറും. യൂദിത്ത് പറഞ്ഞു, അങ്ങയുടെ ദാസിയായ എന്റെ വാക്കുകൾ ശ്രവിച്ചാലും അങ്ങയുടെ സന്നിധിയിൽ സംസാരിക്കുന്നതിന് എന്നെ അനുവദിക്കുക. ഈ രാത്രിയിൽ എന്റെ യജമാനനോട് ഞാനൊരു അസത്യവും പറയുകയില്ല. മാത്രമല്ല, ഈ ദാസി പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ ദൈവം അങ്ങ് മുഖാന്തരം പലതും നിർവഹിക്കും. അങ്ങയുടെ ഉദ്യമങ്ങൾ വിഫലമാവുകയില്ല. സർവ്വലോകത്തിന്റെയും രാജാവായ നബുക്കദ്നേസർ വാഴുന്നു. അവന്റെ അധികാരവും നിലനിൽക്കുന്നു. അവനാണല്ലോ സർവ്വസൃഷ്ടികളെയും നയിക്കുന്നതിന് നിന്നെ നിയോഗിച്ചിട്ടുള്ളത്. നീ മൂലം മനുഷ്യർ അവനെ സേവിക്കുന്നു. മാത്രമല്ല, വയലിലെ മൃഗങ്ങളും കന്നുകാലികളും ആകാശത്തിലെ പറവകളും ജീവിക്കുന്നത് നബുക്കദ്നേസറിനോടും അവന്റെ ഭവനത്തോടും വിധേയത്വം പുലർത്തുന്ന നിന്റെ ശക്തിയാലത്രേ. നിന്റെ ജ്ഞാനത്തെയും സാമർത്ഥ്യത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു. എല്ലാ വിവരവും അറിയുന്നവനും വലിയ യുദ്ധതന്ത്രജ്ഞനുമായി ഈ രാജ്യത്ത് ഒരു നല്ല മനുഷ്യനുള്ളത് നീ മാത്രമാണെന്ന വിവരം ലോകം മുഴുവൻ അറിഞ്ഞുകഴിഞ്ഞു. നിന്റെ സദസ്സിൽ ആകിയോർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. ബത്തൂലിയക്കാർ അവനെ ഉപദ്രവിക്കാഞ്ഞതിനാൽ നിന്നോട് പറഞ്ഞതെല്ലാം അവൻ അവരോടും പറഞ്ഞു. അതിനാൽ എന്റെ യജമാനനും നാഥനുമായ നീ അവൻ പറഞ്ഞത് അവഗണിക്കുകയോ വിസ്മരിക്കുകയോ അരുത്. അത് സത്യമാണ്. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്താലല്ലാതെ ഞങ്ങളുടെ ജനത്തെ ശിക്ഷിക്കാനോ വാളിനിരയാക്കാനോ ആർക്കും സാധിക്കുകയില്ല. എന്റെ യജമാനൻ പരാജയപ്പെടുകയോ അവന്റെ ലക്ഷ്യങ്ങൾ വിഫലമാവുകയോ ഇല്ല. കാരണം മരണം അവരുടെ മേൽ വീഴും. തെറ്റു ചെയ്യുമ്പോൾ സംഭവിക്കുന്നതുപോലെ ദൈവം കോപിക്കത്തക്ക വിധം അവർ പാപം ചെയ്തിരിക്കുന്നു. അവർ ശേഖരിച്ച ഭക്ഷണ സാധനങ്ങൾ തീർന്നു.
വെള്ളവും തീരാറായി. നാൽക്കാലികളെ കൊല്ലാൻ അവർ ആലോചിക്കുന്നു. ദൈവം തന്റെ നിയമത്താൽ വിലക്കിയ ഭക്ഷണം കഴിക്കാനും അവർ ഉറച്ചിരിക്കുന്നു. ജെറുസലേമിൽ തങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്കായി സമർപ്പിക്കപ്പെട്ട ധാന്യത്തിന്റെ ആദ്യഫലവും വീഞ്ഞിന്റെയും എണ്ണയുടെയും ദശാംശവും ഭക്ഷിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ജനത്തിൽ ആരെങ്കിലും അത് കൈകൊണ്ട് തൊടുന്നതുപോലും നിയമവിരുദ്ധമാണ്. ജെറുസലേം നിവാസികൾ പോലും ഇങ്ങനെ ചെയ്യുന്നതിനാൽ ആലോചനാ സംഘത്തിൽ നിന്നുള്ള അനുവാദത്തിന് അവർ അങ്ങോട്ട് ആളയച്ചിരിക്കുന്നു. അനുവാദം ലഭിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്ന ദിവസം തന്നെ അവിടുന്ന് അവരെ നശിപ്പിക്കാൻ നിന്റെ കൈയിലേൽപ്പിക്കും. അതിനാൽ നിന്റെ ഈ ദാസി വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോന്നതാണ്. ലോകത്തെ മുഴുവൻ കേൾക്കുന്നവരെയെല്ലാം ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ നിന്നോടൊത്ത് നിർവഹിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഈ ദാസി സ്വർഗത്തിലെ ദൈവത്തെ രാപ്പകൽ സേവിക്കുന്ന ഭക്തയാണ്. നാഥ, ഞാൻ നിന്നോടൊത്ത് വസിക്കും. ഓരോ രാത്രിയും നിന്റെ ദാസി താഴ്വരയിലേക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും. അവർ പാപം ചെയ്യുമ്പോൾ ദൈവം അത് എന്നോട് പറയും. ഞാൻ വന്ന് നിന്നെ അറിയിക്കും. അപ്പോൾ നിനക്ക് സൈന്യസമേതം പുറപ്പെടാം. ആർക്കും ചെറുക്കാൻ കഴിയുകയില്ല. ഞാൻ നിന്നെ യൂദയായുടെ നടുവിലൂടെ ജെറുസലേമിലേക്ക് നയിക്കും. അതിന്റെ മധ്യത്തിൽ നിന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. നീ അവരെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ നയിക്കും. നിനക്കെതിരെ കുരയ്ക്കാൻ പട്ടി പോലും വാ തുറക്കുകയില്ല. ദീർഘദർശന ശക്തിയാൽ എനിക്ക് ഇതെല്ലാം അറിയാൻ കഴിഞ്ഞു. ഇത് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്നോട് പറയാൻ ഇതാ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഹോളോഫർണസും സേവകന്മാരും അവളുടെ വാക്കുകളിൽ പ്രീതി പൂണ്ടു. അവളുടെ ജ്ഞാനത്തിൽ ആശ്ചര്യം കൊള്ളുകയും ചെയ്തു. അവർ പറഞ്ഞു, ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അന്വേഷിച്ചാലും സൗന്ദര്യത്തിലും ജ്ഞാനത്തോടെ സംസാരിക്കാനുള്ള ചാതുര്യത്തിലും ഇതുപോലെ ശ്രേഷ്ഠയായ ഒരുവളെ കണ്ടെത്തുകയില്ല. ഹോളോഫർണസ് അവളോട് പറഞ്ഞു, ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി നൽകാനും എന്റെ യജമാനനെ അവഹേളിക്കുന്നവർക്ക് നാശം വരുത്താനും നിന്നെ നിന്റെ ജനത്തിൽ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച ദൈവത്തിന്റെ പ്രവൃത്തി ഉത്തമം തന്നെ. നീ കാഴ്ചയിൽ സുന്ദരിയാണെന്ന് മാത്രമല്ല ഭാഷണചാതുര്യവുമുള്ളവളാണ്. നീ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന പക്ഷം നിന്റെ ദൈവം എന്റെ ദൈവമായിരിക്കും. നീ നബുക്കദ്നേസറിന്റെ കൊട്ടാരത്തിൽ വസിക്കുകയും ലോകപ്രശസ്തയാവുകയും ചെയ്യും. യൂദിത് 12 ശത്രുപാളയത്തിൽ വസിക്കുന്നു. വെള്ളിപ്പാത്രങ്ങൾ വച്ചിരിക്കുന്ന മുറിയിലേക്ക് അവളെ നയിക്കാൻ അവൻ അവരോട് ആജ്ഞാപിച്ചു. തന്റെ ഭക്ഷണ വിഭവങ്ങളിൽ ചിലതുകൊണ്ട് അവൾക്ക് വിരുന്നൊരുക്കാനും തന്റെ വീഞ്ഞു പകർന്നുകൊടുക്കാനും അവൻ കൽപ്പിച്ചു. അപ്പോൾ യൂദിത് പറഞ്ഞു, എനിക്കത് ഭക്ഷിച്ചുകൂടാ, അത് നിയമവിരുദ്ധമാണ്. എനിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളുണ്ട്. ഹോളോഫർണസ് പ്രതിവചിച്ചു, നിന്റെ പക്കലുള്ളത് തീരുമ്പോൾ ഞങ്ങൾ അതെവിടെ നിന്ന് കൊണ്ടുവരും? നിന്റെ ജനത്തിലാരും ഇവിടെയില്ലല്ലോ. യൂദിത് പറഞ്ഞു, നാഥ, നിന്റെ ജീവനാണേ, കർത്താവ് എന്റെ കരത്താൽ നിർവഹിക്കാൻ ഉറച്ചത് ചെയ്യും വരെ നിന്റെ ദാസിയുടെ കൈവശമുള്ള സാധനങ്ങൾ തീരുകയില്ല. അനന്തരം ഹോളോഫർണസിന്റെ ഭൃത്യന്മാർ അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. അർദ്ധരാത്രി വരെ അവൾ ഉറങ്ങി. പ്രഭാതത്തിനു മുൻപ് അവൾ ഉണർന്നു. ഹോളോഫർണസിന്റെ അടുത്തേക്ക് ആളെ അയച്ച് അവൾ അപേക്ഷിച്ചു, നിന്റെ ദാസി പുറത്തുപോയി പ്രാർത്ഥിക്കുന്നതിന് കൽപ്പിച്ചനുവദിക്കണം. അവളെ തടയരുതെന്ന് ഹോളോഫർണസ് കാവൽഭടന്മാർക്ക് കൽപ്പന നൽകി. അവൾ 3 പാളയത്തിൽ പാർക്കുകയും രാത്രിതോറും ബത്തൂലിയ താഴ്വരയിൽ പോയി പാളയത്തിലെ അരുവിയിൽ കുളിക്കുകയും ചെയ്തു. അരുവിയിൽ നിന്ന് പുറത്തുവരുമ്പോൾ അവൾ സ്വജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് മാർഗം കാണിച്ചു തരണമേ എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു പോന്നു. അങ്ങനെ സംശുദ്ധയായി അവൾ കൂടാരത്തിലേക്ക് മടങ്ങുകയും അത്താഴം കഴിയുന്നതുവരെ അവിടെ തങ്ങുകയും ചെയ്തു. ഹോളോഫർണസിന്റെ വിരുന്ന്. 4 ഹോളോഫർണസ് സേനാധിപന്മാരെ ആരെയും ക്ഷണിക്കാതെ അടിമകൾക്കു മാത്രമായി ഒരു വിരുന്നൊരുക്കി. തന്റെ സ്വകാര്യ പരിചാരകനായ ഷണ്ഠൻ ഭഗോവാസിനോട് അവൻ പറഞ്ഞു, നീ പോയി നിന്റെ സംരക്ഷണയിലിരിക്കുന്ന ആ ഹെബ്രായ സ്ത്രീയെ ഞങ്ങളോടൊത്ത് ഭക്ഷിക്കാനും പാനം ചെയ്യാനും പ്രേരിപ്പിക്കുക. അത്തരമൊരു സ്ത്രീയുടെ സഹവാസം ആസ്വദിക്കാതെ വിടുന്നത് അപമാനകരമാണ്. നാം അവളെ ആശ്ലേഷിക്കാതിരുന്നാൽ അവൾ തന്നെ നമ്മെ പരിഹസിക്കും. ഭഗോവാസ് യൂദിത്തിനെ സമീപിച്ച് പറഞ്ഞു, സുന്ദരിയായ പരിചാരികേ, വരിക, ഹോളോഫർണസിന്റെ സാന്നിധ്യത്തിൽ ബഹുമാനിതയാവുക. വീഞ്ഞുകുടിച്ച് ഞങ്ങളോട് തുല്ലസിക്കുക. ഇന്നു നീ നബുക്കദ്നേസറിന്റെ ഭവനത്തിൽ സേവനം ചെയ്യുന്ന അസീറിയ പുത്രിമാർക്ക് തുല്യായി ഭവിക്കുക. യൂദിത് പ്രതിവചിച്ചു, എന്റെ യജമാനനെ നിരസിക്കാൻ ഞാൻ ആര്?
അവന് പ്രീതികരമായതെന്തും ഞാൻ നിശ്ചയമായും ഉടൻ അനുഷ്ഠിക്കും. മരണം വരെ അത് എനിക്ക് സന്തോഷജനകമായിരിക്കും. അവൾ എഴുന്നേറ്റ് തനിക്കിണങ്ങിയ എല്ലാത്തരം ആടയാഭരണങ്ങളും അണിഞ്ഞു. അവളുടെ നിത്യോപയോഗത്തിന് ബഗോവാസ് നൽകിയ മൃദുലമായ ആട്ടിൻതോൽ യൂതത്തിന് ചാരിക്കിടന്ന് ഭക്ഷണം കഴിക്കേണ്ടതിന് ഹോളോഫെർനസിന്റെ മുൻപിൽ ദാസി വിരിച്ചു. യൂതത് അകത്തുകടന്ന് അതിൽ ശയിച്ചു. ഹോളോഫെർനസിന്റെ ഹൃദയത്തിൽ അവളെക്കുറിച്ചുള്ള അഭിലാഷം നിറഞ്ഞു. അവളെ സ്വന്തമാക്കാൻ അവൻ കൊതിച്ചു. ആദ്യമായി കണ്ടതുമുതൽ അവളെ കുടുക്കാൻ അവൻ അവസരം പാർത്തിരിക്കുകയായിരുന്നു. ഹോളോഫെർനസ് അവളോട് പറഞ്ഞു, കുടിച്ച് ഞങ്ങളോട് തുല്ലസിക്കുക. യൂതത് പറഞ്ഞു, പ്രഭോ, ഇപ്പോൾ ഞാൻ കുടിക്കും. എന്തെന്നാൽ ജനനം മുതൽ ഇന്നുവരെയുള്ള ഏത് ദിവസത്തെയുംകാൾ ഇന്ന് എനിക്ക് എന്റെ ജീവൻ വിലപ്പെട്ടതാണ്. അതിനുശേഷം തന്റെ ദാസി പാകപ്പെടുത്തിയിരുന്ന ഭക്ഷണപാനീയങ്ങൾ അവൾ അവന്റെ മുൻപിൽ വെച്ച് കഴിച്ചു. ഹോളോഫെർനസ് അവളിൽ അത്യധികം പ്രസാദിച്ചു. ജീവിതത്തിൽ ഒരിക്കലും കുടിച്ചിട്ടില്ലാത്തത്ര വീഞ്ഞ് കുടിക്കുകയും ചെയ്തു. യൂതത് 13 ഹോളോഫെർനസിനെ വധിക്കുന്നു. സന്ധ്യയായപ്പോൾ ഹോളോഫെർനസിന്റെ അടിമകൾ വേഗം പിൻവാങ്ങി. ബഗോവാസ് യജമാന സന്നിധിയിൽ നിന്ന് സേവകന്മാരെയെല്ലാം വെളിയിലാക്കി കൂടാര കവാടം പുറത്തുനിന്നടച്ചു. വിരുന്ന് നീണ്ടുപോയതിനാൽ ക്ഷീണിതരായ അവർ ഉടനെ പോയി കിടന്നു. കൂടാരത്തിൽ വീഞ്ഞുകുടിച്ച് മത്തനായി കിടക്കയിൽ കിടക്കുന്ന ഹോളോഫെർനസിന്റെ സമീപം യൂതത് മാത്രം അവശേഷിച്ചു. ശയനമുറിയിൽ നിന്ന് താൻ പുറത്തു വരുന്നതുവരെ പതിവ് പോലെ കാത്തുനിൽക്കാൻ അവൾ ദാസിയോട് പറഞ്ഞിരുന്നു. താൻ പ്രാർത്ഥിക്കാൻ പോകുമെന്നും അവൾ പറഞ്ഞിരുന്നു. ബഗോവാസിനോടും അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പോയി. ചെറിയവനോ വലിയവനോ ആരും കിടക്കറയിൽ അവശേഷിച്ചില്ല. യൂതത് അവന്റെ കിടക്കയ്ക്കടുത്ത് നിന്നുകൊണ്ട് ഹൃദയത്തിൽ മന്ത്രിച്ചു, സർവശക്തനായ ദൈവമായ കർത്താവേ, അവിടുന്ന് ഇപ്പോൾ ജെറുസലേമിന്റെ മഹത്വത്തിനു വേണ്ടിയുള്ള എന്റെ പ്രവൃത്തിയെ കടാക്ഷിക്കണമേ. അവിടുത്തെ അവകാശമായ ജനത്തെ സഹായിക്കാനും ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ നശിപ്പിക്കാൻ ഞാൻ ഏറ്റെടുത്ത കർത്തവ്യം നിർവഹിക്കാനുമുള്ള അവസരമാണിത്. അവൾ ചെന്ന് കിടക്കയുടെ അറ്റത്തുള്ള തൂണിൽ ഹോളോഫെർനസിന്റെ തലയ്ക്ക് മുകളിലായി തൂങ്ങിക്കിടന്ന വാൾ എടുത്തു. അവൾ കിടക്കയ്ക്കടുത്തുവന്ന് അവന്റെ തലമുടിയിൽ പിടിച്ചു, പ്രാർത്ഥിച്ചു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, ഇന്ന് എനിക്ക് ശക്തി തരണമേ. അവൾ തന്റെ സർവശക്തിയും ഉപയോഗിച്ച് അവന്റെ കഴുത്തിൽ രണ്ടു പ്രാവശ്യം വെട്ടി. ശിരസ് ശരീരത്തിൽ നിന്ന് വേർപെടുത്തി. ശരീരം കിടക്കയിൽ നിന്നുരുട്ടി താഴെയിട്ടു. മേൽക്കട്ടിയും തൂണുകളിൽ നിന്ന് വലിച്ചെടുത്തു. അല്പം കഴിഞ്ഞ് അവൾ പുറത്തുകടന്ന് ഹോളോഫെർനസിന്റെ ശിരസ് ദാസിയെ ഏൽപ്പിച്ചു. അവൾ അത് ഭക്ഷണസഞ്ചയിൽ നിക്ഷേപിച്ചു. ഉടൻ തന്നെ ഇരുവരും നിത്യവും പ്രാർത്ഥനയ്ക്ക് പോകും പോലെ പുറത്തേക്ക് പോയി. അവൾ പാളയത്തിലൂടെ കടന്ന് താഴ്വര ചുറ്റി മലകയറി ബത്തൂലിയായുടെ കവാടങ്ങളിലെത്തി. യൂതത് മടങ്ങിയെത്തുന്നു. യൂതത് ദൂരെ വെച്ച് തന്നെ കവാടത്തിലെ കാവൽക്കാരോട് വിളിച്ചു പറഞ്ഞു, തുറക്കൂ, വാതിൽ തുറക്കൂ, ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ഇസ്രായേലിൽ തന്റെ പ്രാബല്യവും നമ്മുടെ ശത്രുക്കൾക്കെതിരെ തന്റെ ശക്തിയും ഇന്നത്തെ പോലെ പ്രത്യക്ഷമാക്കുന്നതിനു വേണ്ടി തന്നെ. അവളുടെ നഗരത്തിലെ ആളുകൾ അവളുടെ ശബ്ദം കേട്ടപ്പോൾ ഇറങ്ങി നഗരകവാടത്തിലേക്ക് ഓടിച്ചെന്ന് ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി. വലുപ്പ ചെറുപ്പമെന്നിയെ അവരെല്ലാവരും ഒന്നിച്ചോടി. കാരണം അവൾ തിരിച്ചെത്തിയെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ വാതിൽ തുറന്ന് അവരെ അകത്ത് കടത്തി വെളിച്ചത്തിനു വേണ്ടി തീ കത്തിക്കുകയും അവരുടെ ചുറ്റും കൂടി നിൽക്കുകയും ചെയ്തു. അവൾ ഉച്ചത്തിൽ പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ പുകഴ്ത്തുവിൻ. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് തന്റെ കാരുണ്യം പിൻവലിക്കാത്തവനും ഈ രാത്രി എന്റെ കരത്താൽ നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ചവനുമായ ദൈവത്തെ സ്തുതിക്കുവിൻ. അനന്തരം അവൾ സഞ്ചിയിൽ നിന്ന് ആ തലയെടുത്ത് അവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, അസീറിയൻ സൈന്യാധിപനായ ഹോളോഫെർനസിന്റെ ശിരസും മേൽക്കട്ടിയും. ഇതിന്റെ കീഴിലാണ് കുടിച്ചു മത്തുപിടിച്ച് അവൻ ശയിച്ചത്. ഒരു സ്ത്രീയുടെ കൈയാൽ കർത്താവ് അവനെ വീഴ്ത്തി. ഞാൻ പോയ വഴിയിൽ എന്നെ സംരക്ഷിച്ച കർത്താവാണേ, എന്റെ മുഖമാണ് അവനെ നാശത്തിന്റെ കിണിയിൽ കുടുക്കിയതും പാപകരമായ പ്രവൃത്തിയാൽ എന്നെ മലിനയാക്കുകയോ അപമാനിക്കുകയോ ചെയ്യാൻ ഇടവരുത്താതിരുന്നതും. ജനം അത്ഭുത പരതന്ത്രരായി ദൈവത്തെ കുമ്പിട്ടാരാധിച്ച് ഏകസ്വരത്തിൽ ഉദ്ഘോഷിച്ചു, ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ, അവിടുത്തെ ജനത്തിന്റെ ശത്രുക്കളെ ഇന്ന് അവിടുന്ന് നിന്ദിരാക്കി. ഉസിയ അവളോട് പറഞ്ഞു, മകളെ, ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവുമധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും
ശത്രുനേതാവിന്റെ തല തകർക്കാൻ നിന്നെ നയിച്ചവനുമായ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ജനം ദൈവത്തിന്റെ ശക്തി അനുസ്മരിക്കുമ്പോൾ നീ ദൈവത്തിൽ അർപ്പിച്ച പ്രത്യാശ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുപോവുകയില്ല. ഇത് നിനക്കൊരു ശാശ്വത ബഹുമതിയാകാൻ ദൈവം കനിയട്ടെ. അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിന്നെ നിറയ്ക്കട്ടെ. എന്തെന്നാൽ നമ്മുടെ ദേശം അപമാനിതമായപ്പോൾ നീ സ്വജീവൻ അവഗണിച്ച് ദൈവസന്നിധിയിൽ നേർവഴിയിലൂടെ ചരിച്ച് ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് നാശത്തിൽ നിന്ന് അതിനെ രക്ഷിച്ചു. അങ്ങനെ തന്നെ ജനം ഉദ്ഘോഷിച്ചു. യൂദിത് 14 യഹൂദർ അസീറിയക്കാരെ ആക്രമിക്കുന്നു. യൂദിത് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, ശ്രദ്ധിക്കുവിൻ. ഈ തല കൊണ്ടുപോയി കോട്ടമതിലിൽ തൂക്കിയിടണം. പ്രഭാതമായി സൂര്യൻ ഉദിച്ചു തുടങ്ങുമ്പോൾ വീരന്മാരെല്ലാവരും ആയുധങ്ങളുമെടുത്ത് ഒരു നേതാവിന്റെ കീഴിൽ പട്ടണം കടന്ന് അസീറിയരുടെ പുറംതാവളത്തിനെതിരെ എന്ന ഭാവേന സമതലത്തിലേക്ക് പുറപ്പെടണം. എന്നാൽ താഴേക്ക് ഇറങ്ങരുത്. അവർ ആയുധങ്ങളുമെടുത്ത് പാളയത്തിലേക്ക് ചെന്ന് അസീറിയൻ സേനാധിപതികളെ ഉണർത്തും. അവർ ഉടനെ ഹോളോഫർനസിന്റെ കൂടാരത്തിലേക്ക് ഓടും. പക്ഷേ അവനെ കാണുകയില്ല. അപ്പോൾ ഭയവിഹ്വലരായി അവർ പലായനം ചെയ്യും. തത്സമയം നിങ്ങളും ഇസ്രായേലിന്റെ അതിർത്തികൾക്കുള്ളിൽ വസിക്കുന്നവരും പിന്തുടർന്നു ചെന്ന് അവരെ വെട്ടിവീഴ്ത്തണം. ഇതിനെല്ലാം മുൻപേ അമ്മൂനിനായ ആഖിയോറിനെ ഇങ്ങോട്ട് നയിക്കുക. ഇസ്രായേൽ ഭവനത്തെ നിന്ദിച്ചവനും മരണത്തിലേക്കെന്ന പോലെ തന്നെ നമ്മുടെ അടുക്കലേക്ക് അയച്ചവനുമായ മനുഷ്യനെ അവൻ കണ്ടു തിരിച്ചറിയട്ടെ. അവർ ആഖിയോറിനെ ഉസിയായുടെ ഗൃഹത്തിൽ നിന്ന് വിളിപ്പിച്ചു. അവൻ വന്നപ്പോൾ ജനക്കൂട്ടത്തിലൊരാളുടെ കയ്യിൽ ഹോളോഫർനസിന്റെ തല കണ്ട് മൂർച്ഛിച്ച് കമിഴ്ന്നു വീണു. അവർ എഴുന്നേൽപ്പിച്ച ഉടനെ അവൻ യൂദിത്തിന്റെ പാദത്തിൽ വീണ് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പറഞ്ഞു, യൂദായുടെ കൂടാരങ്ങളിലെങ്ങും നീ വാഴ്ത്തപ്പെടും. ഏതു രാജ്യത്താലും ആളുകൾ നിന്റെ പേരു കേട്ടാൽ ഭയചകിതരാകും. ഈ ദിവസങ്ങളിൽ നീ എന്തെല്ലാമാണ് ചെയ്തതെന്ന് പറഞ്ഞാലും. അപ്പോൾ യൂദിത് താൻ അവരെ പിരിഞ്ഞുപോയ ദിവസം മുതൽ അവരോട് സംസാരിക്കുന്ന ആ നിമിഷം വരെയുള്ള തന്റെ പ്രവർത്തനങ്ങൾ ജനത്തിന്റെ മുൻപിൽ വെച്ച് അവനെ വിവരിച്ചു കേൾപ്പിച്ചു. അവൾ പറഞ്ഞു തീർന്നപ്പോൾ ജനം ആർപ്പുവിളിക്കുകയും നഗരമാകെ ആഹ്ലാദധ്വനികൾ മുഴക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ദൈവം ചെയ്ത പ്രവൃത്തികൾ കണ്ട ആഖിയോർ ദൈവത്തിൽ ഗാഢമായി വിശ്വസിക്കുകയും പരിച്ഛേദനം സ്വീകരിച്ച് ഇസ്രായേൽ ഭവനത്തോട് ചേരുകയും ചെയ്തു. ഇന്നും അങ്ങനെ തുടരുന്നു. പ്രഭാതമായപ്പോൾ അവൾ ഹോളോഫർനസിന്റെ ശിരസ് മതിലിൽ തൂക്കി. അവർ ആയുധവുമേന്തി ഗണങ്ങളായി മലമ്പാതകളിലേക്ക് പുറപ്പെട്ടു. അസീറിയക്കാർ ഇതുകണ്ട് തങ്ങളുടെ സേനാപതികളെ വിവരമറിയിക്കുകയും സൈന്യാധിപന്മാർ, മറ്റു പടത്തലവന്മാർ, ഗണനായകന്മാർ എന്നിവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അവർ ഹോളോഫർനസിന്റെ കൂടാരത്തിൽ എത്തി. അവന്റെ സ്വകാര്യ പരിചാരകനോട് പറഞ്ഞു, ഞങ്ങളുടെ യജമാനനെ ഉണർത്തുക. ഇതാ, ആ അടിമകൾ തങ്ങളുടെ സമ്പൂർണ്ണ നാശത്തിന് നമുക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു. ബഗോവാസ് അകത്തു പ്രവേശിച്ച് കൂടാരവാതിലിൽ മുട്ടി. അവൻ യൂദിത്തിന്റെ കൂടെ ഉറങ്ങുകയാണത്രേ അവൻ ധരിച്ചത്. മറുപടി ലഭിക്കായകയാൽ അവൻ വാതിൽ തുറന്ന് ഉറക്കരയിൽ പ്രവേശിച്ചപ്പോൾ ഹോളോഫർനസ് ശിരസറ്റ് തറയിൽ കിടക്കുന്നതാണ് കണ്ടത്. ശിരസ് അപ്രത്യക്ഷമായിരുന്നു. അവൻ ഉറക്കെ നിലവിളിക്കുകയും ഏങ്ങിക്കരയുകയും വസ്ത്രം കീറുകയും ചെയ്തു. അവൻ യൂദിത്ത് പാർത്തിരുന്ന കൂടാരത്തിലെത്തി അവളെ കാണാഞ്ഞതിനാൽ പുറത്ത് ആളുകളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ആ അടിമകൾ നമ്മെ ചതിച്ചു. ഒരു ഹെബ്രായക്കാരി നബുക്കദ്നേസർ രാജാവിന്റെ ഭവനത്തിന് അപമാനം വരുത്തിയിരിക്കുന്നു. ഇതാ, ഹോളോഫർനസ് നിലത്ത് കിടക്കുന്നു. അവന്റെ ശിരസ് ജഡത്തിൽ കാണുന്നില്ല. അസീറിയൻ സൈന്യാധിപന്മാർ ഇതു കേട്ടപ്പോൾ പരിഭ്രാന്തരായി വസ്ത്രം കീറി. പാളയത്തിൽ അവരുടെ നിലവിളികളും അട്ടഹാസങ്ങളും ഉയർന്നു. യൂദിത് 15 അസീറിയക്കാരുടെ പലായനം. കൂടാരത്തിലിരുന്നവർ അത് കേട്ടു. നടന്ന സംഭവത്തിൽ അവർ വിസ്മയഭരിതരായി. അവർ പേടിച്ചു വിറച്ച് ആരെയും കാത്തുനിൽക്കാതെ ഒരൊറ്റ കുതിപ്പിന് മലകളിലും സമതലത്തിലുമുള്ള എല്ലാ പാതകളിലൂടെയും ഇറങ്ങിയോടി. ബത്തൂലിയായ്ക്ക് ചുറ്റുമുള്ള കുന്നുകളിൽ പാളയമടിച്ചിരുന്നവരും പലായനം ചെയ്തു. ഇസ്രായേൽ പടയാളികൾ അവരുടെ മേൽ ചാടി വീണു. ഉസിയ ആകട്ടെ ബത്തോമസ്തായും ബേബായ്, കോബ, കോള എന്നിവിടങ്ങളിലേക്കും ഇസ്രായേലിന്റെ അതിർത്തികളിലേക്കും ആളുകളെ അയച്ച് സംഭവിച്ചതെന്തെന്ന് അറിയിക്കുകയും തങ്ങളുടെ ശത്രുക്കളെ ആക്രമിച്ച് നശിപ്പിക്കാൻ അവരെ ആവേശം കൊള്ളിക്കുകയും ചെയ്തു. വാർത്ത കേട്ട ഇസ്രായേൽക്കാർ ഒറ്റക്കെട്ടായി ശത്രുവിന്റെ മേൽ ചാടി വീഴുകയും അവരെ അരിഞ്ഞുവീഴ്ത്തിക്കൊണ്ട് കോബ വരെ പിന്തുടരുകയും ചെയ്തു.
ജെറുസലേമിലും മലമ്പ്രദേശത്തുമുണ്ടായിരുന്നവരും വന്നു ചേർന്നു. ശത്രുപാളയത്തിലുണ്ടായ സംഭവം അവരെയും അറിയിച്ചിരുന്നു. ഗിലയാദിലും ഗലീലയിലും വസിച്ചിരുന്നവർ ദമാസ്കസിനും അതിർത്തികൾക്കും അപ്പുറം വരെയും ശത്രുക്കളെ കടന്നാക്രമിച്ച് വൻപിച്ച കൊല നടത്തി. ശേഷിച്ച ബത്തൂലിയക്കാർ അസീറിയക്കാരുടെ പാളയം കൊള്ള ചെയ്ത് ധാരാളം മുതൽ കൈവശമാക്കി. സംഹാരം കഴിഞ്ഞ് ഇസ്രായേൽക്കാർ മടങ്ങിവന്ന് ശേഷിച്ചത് കൈവശപ്പെടുത്തി. സമതലത്തിലും മലമ്പ്രദേശത്തുമുണ്ടായിരുന്ന ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ധാരാളം കൊള്ളമുതൽ ചെന്നെത്തി. അത് അത്രയധികമുണ്ടായിരുന്നു. ഇസ്രായേൽ ആഹ്ലാദിക്കുന്നു. കർത്താവ് ഇസ്രായേലിന് ചെയ്ത നന്മകൾക്ക് സാക്ഷ്യം വഹിക്കുകയും യൂദത്തിനെ സന്ദർശിച്ച് മംഗളമാശംസിക്കുകയും ചെയ്യാൻ പ്രധാന പുരോഹിതനായ യോവാക്കിമും ജെറുസലേമിലെ ഇസ്രായേൽക്കാരുടെ ആലോചനാ സംഘവും വന്നു. അവളെ കണ്ട മാത്രയിൽ അവർ ഏകസ്വരത്തിൽ അനുഗ്രഹാശിസുകൾ വർഷിച്ചു. ജെറുസലേമിന്റെ ഉന്നതിയും ഇസ്രായേലിന്റെ മഹിമയും ദേശത്തിന്റെ അഭിമാനവുമാണ് നീ. നീ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്ത് ഇസ്രായേലിന് വലിയ നന്മ ചെയ്തിരിക്കുന്നു. ദൈവം അതിൽ പ്രസാദിച്ചിരിക്കുന്നു. സർവശക്തനായ കർത്താവ് നിന്നെ എന്നേക്കും അനുഗ്രഹിക്കട്ടെ. ജനക്കൂട്ടം പറഞ്ഞു, അങ്ങനെ സംഭവിക്കട്ടെ. ജനം 30 ദിവസം പാളയം കൊള്ളയടിച്ചു. അവർ ഹോളോഫർനസിന്റെ കൂടാരവും വെള്ളിത്തട്ടങ്ങളും ശയ്യകളും പാത്രങ്ങളും ഗൃഹോപകരണങ്ങളും യൂദത്തിന് നൽകി. അവൾ അവ കഴുതപ്പുറത്ത് കയറ്റുകയും വണ്ടികൾ കൂട്ടിയിണക്കി സാധനങ്ങൾ അതിൽ കൂമ്പാരം കൂട്ടുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേലിലെ സ്ത്രീകളെല്ലാവരും കൂടെ അവളെ കാണാനെത്തി. അവർ അവൾക്ക് ആശിസ്സരുളി. ചിലർ അവളുടെ മുൻപിൽ നൃത്തം ചെയ്തു. അവളാകട്ടെ മരച്ചില്ലകളെടുത്ത് തന്നോടുകൂടെയുണ്ടായിരുന്ന ആ സ്ത്രീകൾക്ക് നൽകി. അനന്തരം അവളും കൂടെയുണ്ടായിരുന്നവരും ഒലിവിലകൾ കൊണ്ട് കിരീടമുണ്ടാക്കി അണിഞ്ഞു. ആ മഹിളകളുടെ മുൻപിൽ നിന്ന് നൃത്തം ചെയ്ത് അവരെ നയിച്ചുകൊണ്ട് അവൾ ജനത്തിന്റെ മുൻപിൽ പോയപ്പോൾ ആയുധധാരികളായ ഇസ്രായേൽ പുരുഷന്മാർ പൂമാലകളണിഞ്ഞ് പാട്ടുപാടിക്കൊണ്ട് അവരെ അനുഗമിച്ചു. യൂദിത് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് കൃതജ്ഞതാസ്തോത്രം ആലപിച്ചു. ജനം ആ സ്തുതിഗീതം ഉച്ചത്തിൽ ഏറ്റുപാടി. യൂദിത് 16 യൂദിത്തിന്റെ കീർത്തനം. യൂദിത് പാടി, എന്റെ ദൈവത്തിന് തമ്പുരുമീട്ടി ഒരു ഗാനമാരംഭിക്കുവിൻ. എന്റെ നാഥന് കൈത്താളം കൊട്ടി ഒരു നവകീർത്തനം ആലപിക്കുവിൻ. അവിടുത്തെ പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ദൈവമാണ് യുദ്ധങ്ങളെ തകർക്കുന്ന കർത്താവ്. എന്നെ പിന്തുടർന്നവരുടെ കൈകളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. ജനത്തിന്റെ മധ്യത്തിൽ അവിടുത്തെ പാളയത്തിലേക്ക് എന്നെ നയിച്ചു. വടക്കുള്ള പർവ്വതങ്ങളിൽ നിന്ന് അസീറിയക്കാരൻ ഇറങ്ങിവന്നു. എണ്ണമറ്റ യോദ്ധാക്കളുമായി അവൻ വന്നു. അവരുടെ സമൂഹം താഴ്വരകളിൽ നിറഞ്ഞു. അവരുടെ കുതിരപ്പട കുന്നുകളെ മൂടി. എന്റെ നാട് അഗ്നിക്കിരയാക്കുമെന്നും യുവാക്കളെ വാളിനിരയാക്കുമെന്നും പൈതങ്ങളെ നിലത്തടിക്കുമെന്നും കുട്ടികളെ ഇരയായി പിടിക്കുമെന്നും കന്യകളെ കൊള്ള മുതലായി കൈക്കലാക്കുമെന്നും അവൻ അഹങ്കരിച്ചു. എന്നാൽ സർവശക്തനായ കർത്താവ് ഒരു സ്ത്രീയുടെ കൈയാൽ അവന്റെ പദ്ധതികൾ തകിടം മറിച്ചു. യുവാക്കളുടെ കരങ്ങളല്ല അവരുടെ ശക്തനെ വീഴ്ത്തിയത്. മല്ലന്മാരുടെ മക്കൾ അവനെ തകർത്തില്ല. അധികായന്മാർ അവന്റെ മേൽ ചാടി വീണില്ല. എന്നാൽ മെറാറിയുടെ പുത്രി യൂദിത് വദനലാവണ്യത്താൽ അവനെ കീഴടക്കി. മർദ്ദിതരായ ഇസ്രായേൽ ജനത്തെ ഉദ്ധരിക്കാൻ അവൾ തന്റെ വൈധവ്യ ദുഃഖം മറച്ചുവെച്ചു. മുഖത്ത് സുഗന്ധദ്രവ്യങ്ങൾ ലേപനം ചെയ്തു. ശിരോഭൂഷണം കൊണ്ട് കേശം ബന്ധിച്ചു. അവനെ വശീകരിക്കാൻ നേർത്ത മേലങ്കി ധരിച്ചു. അവളുടെ പാദുകം അവന്റെ കണ്ണു കവർന്നു. അവളുടെ സൗന്ദര്യം ഹൃദയത്തെ കീഴ്പ്പെടുത്തി. വാൾ ഗളത്തെ വിച്ഛേദിച്ചു. പേർഷ്യക്കാർ അവളുടെ ധീരത കണ്ടു വിറച്ചു. മേദിയാക്കാർ അവളുടെ ധൈര്യം കണ്ട് ഭയചകിതരായി. പീഡിതരായ എന്റെ ജനം ആനന്ദത്താൽ ആർപ്പുവിളിച്ചു. ബലഹീനർ അട്ടഹസിച്ചു. ശത്രുക്കൾ വിറച്ചു. ശബ്ദഘോഷം മുഴക്കി അവർ വൈരിയെ തിരിച്ചോടിച്ചു. ദാസീപുത്രന്മാർ അവരെ പിളർന്നു. അഭയാർത്ഥികളുടെ മക്കളെന്നോണം അവർ മുറിവേൽപ്പിക്കപ്പെട്ടു. എന്റെ കർത്താവിന്റെ സൈന്യത്തിന്റെ മുൻപിൽ അവർ നശിച്ചു. ഞാൻ എന്റെ ദൈവത്തിന് ഒരു പുതിയ കീർത്തനമാലപിക്കും. കർത്താവെ, അങ്ങ് ഉന്നതനും മഹിമയാർന്നവനുമല്ലോ, അത്ഭുത പരാക്രമിയും അജയനുമല്ലോ. അങ്ങയുടെ സൃഷ്ടികളെല്ലാം അങ്ങയെ സേവിക്കട്ടെ. അങ്ങ് കൽപ്പിച്ചു, അവ ഉളവായി. അവിടുന്ന് ആത്മാവിനെ അയച്ചു, അത് അവയ്ക്ക് രൂപമേകി. അവിടുത്തെ സ്വരം അപ്രതിരോധ്യമാണ്. പർവ്വതങ്ങളുടെ അടിത്തറ തിരമാലകൾ കൊണ്ട് ഇളകും. അങ്ങയുടെ മുൻപിൽ പാറകൾ മെഴുകുപോലെ ഉരുകും. എന്നാൽ അങ്ങയുടെ ഭക്തരോട് അങ്ങു കരുണ കാണിച്ചുകൊണ്ടിരിക്കും.
സുരബല കാഴ്ചയായി അവിടത്തേക്ക് അർപ്പിക്കുന്ന ബലി നിസാരം. ദഹനബലികൾക്കുള്ള കൊഴുപ്പ് എത്ര തുച്ഛം. എന്നാൽ കർത്താവിന്റെ ഭക്തൻ എന്നേക്കും വലിയവനായിരിക്കും. എന്റെ ജനത്തെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് ഹാ കഷ്ടം. വിധിദിനത്തിൽ സർവശക്തനായ കർത്താവ് അവരോട് പ്രതികാരം ചെയ്യും. അവരുടെ ശരീരങ്ങളിലേക്ക് തീയും പുഴുക്കളും അയയ്ക്കും. വേദനയാൽ അവർ നിത്യം വിലപിക്കും. ജെറുസലേമിലെത്തിയപ്പോൾ അവർ ദൈവത്തെ ആരാധിച്ചു. ശുദ്ധീകരണം കഴിഞ്ഞ ഉടനെ ജനം ദഹനബലികളും സ്വാഭീഷ്ട കാഴ്ചകളും മറ്റു കാഴ്ചകളും അർപ്പിച്ചു. യൂദിത് ജനം തനിക്ക് നൽകിയ ഹോളോഫർനസിന്റെ പാത്രങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു. അവന്റെ കിടക്കറയിൽ നിന്ന് തനിക്കായി എടുത്തിരുന്ന മേൽക്കട്ടി അവൾ കർത്താവിന് നേർച്ചയായി അർപ്പിച്ചു. ജനം ജെറുസലേമിൽ വിശുദ്ധ മന്ദിരത്തിന്റെ മുൻപിൽ 3 മാസക്കാലം ഉത്സവാഘോഷങ്ങൾ നടത്തി. യൂദിത് അവരോടൊപ്പം വസിച്ചു. യൂദിത്തിന്റെ അന്തിമ വർഷങ്ങൾ. അതിനുശേഷം അവർ തങ്ങളുടെ പിതൃഭവനങ്ങളിലേക്ക് മടങ്ങി. യൂദിത് ബത്തൂലിയായിലേക്ക് പോയി. ജീവിതകാലം മുഴുവൻ സകല ജനത്തിനും ആദരണീയയായി അവൾ അവിടെ തന്റെ ഭൂമിയിൽ വസിച്ചു. അവളെ വിവാഹം ചെയ്യാൻ പലരും ആഗ്രഹിച്ചു. എന്നാൽ തന്റെ ഭർത്താവ് മനാസെ മരിച്ച് പിതാക്കന്മാരോട് ചേർന്നതു മുതൽ ജീവിതകാലം മുഴുവൻ അവൾ വിധവയായി കഴിഞ്ഞു. അവളുടെ യശസ്സ് നിരന്തരം വർദ്ധിച്ചു വന്നു. വൃദ്ധയായി 105 വയസ്സുവരെ അവൾ ഭർത്തഗൃഹത്തിൽ വസിച്ചു. അവൾ തന്റെ ദാസിയെ സ്വതന്ത്രയാക്കി. യൂദിത് ബത്തൂലിയായിൽ വച്ച് മൃതിയടഞ്ഞു. ഭർത്താവായ മനാസയെ അടക്കിയ കല്ലറയിൽ അവർ അവളെ സംസ്കരിച്ചു. ഇസ്രായേൽ ജനം അവളെയോർത്ത് 7 ദിവസം ദുഃഖമാചരിച്ചു. അവൾ മരിക്കുന്നതിനു മുൻപ് സ്വത്തുക്കൾ ഭർത്താവായ മനാസയുടെ ഉറ്റ ബന്ധുക്കൾക്കും തന്റെ ഏറ്റവും അടുത്ത ചാർച്ചക്കാർക്കും വീതിച്ചുകൊടുത്തു. യൂദിത്തിന്റെ കാലത്തോ അവളുടെ മരണത്തിനു ശേഷം ദീർഘകാലത്തേക്കോ ആരും ഒരിക്കലും ഇസ്രായേൽ ജനതയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല.